ഹലോ എല്ലാവർക്കും, നമ്മുടെ എൻവയറമെൻ്റൽ ഇക്കണോമിക്സ് ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് എനർജി സെനാരിയോ ഇൻ ഇന്ത്യ എന്നുള്ള ടോപ്പിക്കായിരിക്കും. അപ്പോൾ ഇതിനു മുമ്പുള്ള ടോപ്പിക്ക് നമ്മൾ കുറേ കാര്യങ്ങൾ കണ്ടു എനർജി സംബന്ധിച്ച്. ഒന്ന്, റിന്യൂവൽ എനർജി സോഴ്സസ് ഇൻ ഇന്ത്യ. ഓക്കെ, അതിൽ നമ്മൾ സോളാർ കണ്ടു, വിൻഡ് കണ്ടു, അതുപോലെ തന്നെ ഗീഷേഴ്സ് ഒക്കെ നമ്മൾ കണ്ടു, വേവ് എനർജി കണ്ടു, അതിൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കണ്ടു, ചില ചലഞ്ചസ് കണ്ടു, അതുപോലെ അതിനുശേഷം നമ്മൾ ന്യൂക്ലിയർ എനർജി കണ്ടു. അപ്പോൾ ഈ ക്ലാസ്സിൽ അതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന നിലയ്ക്ക് ഇന്ത്യയിലെ എനർജി സെനാരിയോ എങ്ങനെയാണ്, ഇന്ത്യയിലെ എത്രമാത്രം എനർജി സപ്ലൈ ഉണ്ട്, എത്രമാത്രം എനർജിയുടെ റിക്വയർമെൻ്റ് ഡിമാൻഡ് ഉണ്ട്, അതിനനുസരിച്ച് റിസോഴ്സസ് ഒക്കെ ഇന്ത്യയിൽ മതിയാവുന്നതാണോ, എന്താണ് ഇന്ത്യയുടെ എനർജി ചലഞ്ചസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൊന്ന് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ നമുക്കൊന്ന് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നുണ്ട്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ലോകത്തിൻ്റെ 80% പോപ്പുലേഷനും നമ്മുടെ രാജ്യത്താണ് താമസിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ദേശീയ വരുമാനം ഭയങ്കരം കുറവാണ്. മറ്റു രാജ്യങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു $90,000 പെർ ക്യാപിറ്റ ഇൻകം ഉള്ള രാജ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് $2,000 ഉള്ളൂ പെർ ക്യാപിറ്റ ഇൻകം. ചൈനയ്ക്ക് $8,000 പെർ ക്യാപിറ്റ ഇൻകം ഉണ്ട്. അങ്ങനെയുള്ള ഇന്ത്യയെ സംബന്ധിച്ചോളം ഇന്ത്യക്ക് ഭയങ്കര ഫാസ്റ്ററായിട്ടുള്ള ഗ്രോത്ത് റേറ്റ് കൈവരിക്കണം. നമ്മുടെ ആൾക്കാരുടെ വെൽഫെയർ കൂട്ടണമെങ്കിൽ നമുക്ക് ഫാസ്റ്റർ ഗ്രോത്ത് റേറ്റ് കൈവരിക്കണം. അപ്പോൾ അതേസമയം നമുക്ക് ജനസംഖ്യ ഭയങ്കര കൂടുതലാണ്. ഈ 18% ജനസംഖ്യയുള്ള ഇന്ത്യ എത്രമാത്രം എനർജി കൺസ്യൂം ചെയ്യുന്നുണ്ട്? 3% എനർജി മാത്രമേ കൺസ്യൂം ചെയ്യുന്നുള്ളൂ. ലോകത്തിലുണ്ടാക്കുന്ന എനർജിയുടെ 3% മാത്രമേ ഇന്ത്യയിൽ കൺസ്യൂം ചെയ്യുന്നുള്ളൂ. നമ്മൾ ആലോചിച്ച് നോക്കണം. അതായത് പണ്ടൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം ആയിട്ട് നമ്മൾ കരുതുന്നത് ഫുഡിനെയായിരുന്നു അല്ലേ. ഫുഡ്, പിന്നെ ക്ലോത്തിങ്, ഇതിനൊക്കെ ഇന്നും വലിയ ചിലവൊന്നുമില്ല. ഇതൊന്നും ഇല്ലാതെ ഇതൊക്കെ മിക്കവാറും തന്നെ നമുക്കുണ്ടോ? കുറച്ച് പേർക്ക് എന്തെങ്കിലും ഒരു ഷോർട്ടേജ് വല്ലപ്പോഴും വരുന്നല്ലാതെ നമ്മൾ ഫുഡിനും ക്ലോത്തിനെങ്കിലും ഒക്കെ നമുക്ക് ഏകദേശം ഓക്കെ. പക്ഷേ ഫുഡും ക്ലോത്തും പോലെ പ്രധാനപ്പെട്ട ഒത്തിരി സംഭവങ്ങളില്ലേ, അതിലൊന്നല്ലേ ഈ എനർജി. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഫുഡ് സെക്യൂരിറ്റി എന്ന് നമ്മൾ പറയും. ഫുഡ് സെക്യൂരിറ്റി ആവശ്യത്തിന് ഫുഡ് ഉണ്ടായിരിക്കുന്ന അവസ്ഥയ്ക്ക് നമ്മൾ ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയും. ക്ലോത്തിങ് ആവശ്യമുണ്ട്. പക്ഷേ ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് ആവശ്യത്തിന് പ്രോട്ടീൻ ഉണ്ടായിരിക്കുക, ആവശ്യത്തിന് മിനറൽസ് ഉണ്ടായിരിക്കുക, ഇതുണ്ടെങ്കിൽ നമുക്ക് ജീവിച്ചാൽ പറ്റും. അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് എനർജി സെക്യൂരിറ്റി. ഞാൻ ആ വാക്ക് ഇവിടെ എഴുതിക്കോട്ടെ, എനർജി സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആവശ്യത്തിന് ഫുഡ് എനർജി ഉണ്ടായിരിക്കുക. ഇപ്പം നിങ്ങളൊന്ന് രാവിലെ ഏറ്റു ഏൽക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആദ്യത്തെ ഒന്ന് മൊബൈൽ ചാർജിൽ ഉണ്ടോ ഇല്ല എന്നുള്ളതായിരിക്കും ആദ്യമേ നമ്മൾ നോക്കുന്ന. കട്ടിലേക്ക് ഏൽക്കുന്നതിന് മുമ്പ് തന്നെ കട്ടിലിൻ്റെ താഴെ വെച്ചേക്കുന്ന മൊബൈൽ എടുത്ത് നമ്മൾ നോക്കും, അതിൻ്റെ അകത്ത് ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും പുഷ് നോട്ടീസാണ്, അപ്പോൾ അതിൽ ചാർജ് ഇല്ല, നമ്മൾ ഓടിപ്പോയി ചാടി കുത്തും, ചാർജ് കുത്തും, ശരിയല്ലേ. അപ്പോൾ നമ്മൾ ഏൽക്കുമ്പോൾ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യണം, പിന്നെ ചാടി നമ്മൾ ബൾബിട്ടു, പിന്നെ നമ്മൾ ബാത്റൂമിൽ പോയി, പിന്നെ അതുപോലെ അവിടെ നമുക്ക് മോട്ടറിൽ വെള്ളം വേണം. അപ്പോൾ എനർജീനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഫുഡ് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് എനർജി വേണം. എന്തെല്ലാം നമ്മൾ ഏറ്റു കഴിഞ്ഞ് തുടങ്ങുന്ന എല്ലാ ആക്ടിവിറ്റിക്കും നമുക്ക് എനർജി വേണം. നമ്മൾ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ നമുക്ക് ബൈക്കിൽ എന്ത് വേണം? നമുക്ക് പെട്രോൾ വേണം. കാറിലാണെങ്കിൽ നമുക്ക് ഡീസൽ വേണം, ശരിയല്ലേ. വീട്ടിലാണെങ്കിൽ നമുക്ക് കറണ്ട് വേണം, ഇലക്ട്രിസിറ്റി വേണം. അപ്പോൾ അത് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഫുഡിനേക്കാൾ ഉപയോഗിക്കുന്ന, നമ്മൾ അറിയാതെ നമ്മൾ ഫുഡിനേക്കാൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഏത്? എനർജി. അപ്പോൾ നമുക്ക് പല ആവശ്യത്തിൻ്റെ എനർജി. നമുക്കിപ്പം വണ്ടിയിൽ പിടിക്കുന്ന പെട്രോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റുമല്ല, പറ്റുമോ? ഇല്ല. അവിടെ നമുക്ക് എന്താണ് നമുക്ക് വേണ്ടത്? നമുക്ക് ഇലക്ട്രിസിറ്റിയാണ് വേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പം ബാറ്ററി വേണ്ടി വരുമായിരിക്കും. അപ്പം എനർജിക്ക് പല രൂപമുണ്ട്. അതേസമയം രാവിലെ ഫുഡ് കുക്ക് ചെയ്യാൻ നമുക്ക് LPG ആണോ? ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ഉപയോഗത്തിനും വേണ്ടിയിട്ടുള്ള എനർജി നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മളതിനെ എനർജി സെക്യൂരിറ്റി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എനർജി ആവശ്യം ഉണ്ടായിരിക്കുക. അതൊരു പക്ഷേ നമ്മൾ ഇലക്ട്രിസിറ്റി ആകട്ടെ, ഇനി അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കത്തിക്കുന്ന LPG ആകട്ടെ, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മുടെ വണ്ടിയിൽ ഉപയോഗിക്കുന്ന പെട്രോൾ ആകട്ടെ, അല്ലെങ്കിൽ നമുക്ക് വീട്ടിലിരിക്കുന്ന ബാറ്ററി ആകട്ടെ. അപ്പോൾ ഈ എല്ലാ രൂപത്തിലും നമുക്ക് ആവശ്യത്തിന് എനർജി ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എനർജി സെക്യൂരിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. പണ്ടൊക്കെ ഫുഡ് സെക്യൂരിറ്റി ആയിരുന്നു വലിയ വിഷയം, ഇപ്പം നമുക്ക് എനർജി സെക്യൂരിറ്റിയാണ് വലിയ വിഷയം. അപ്പോൾ അത് ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഇന്ത്യയുടെ കാഴ്ചപ്പാട് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുക. ഇന്ത്യയിൽ എത്ര മാത്രം എനർജി സെക്യൂരിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ എനർജി പ്രോസ്പെക്ട്സ് എന്താണ്? ഒരു വികസനം പ്രാപിച്ചു വയ്ക്കുന്ന രാജ്യത്ത് തീർച്ചയായിട്ടും ആവശ്യത്തിന് എനർജി വേണം. ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, സോ ഇന്ത്യയെ സംബന്ധിച്ചോളം 18% ലോകത്തിൻ്റെ പോപ്പുലേഷൻ ഉണ്ട്. പക്ഷേ 3% മാത്രമേ നമ്മൾ കൺസ്യൂം ചെയ്യുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം നമ്മളെക്കാളും കൺസ്യൂം ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവർ ഭയങ്കര എന്താ പറയുക, റിച്ച് ആയിട്ട് ജീവിക്കണം. പെർ ക്യാപിറ്റ എനർജി കൺസപ്ഷൻ ഇന്ത്യ ഈസ് വൺ ഓഫ് ലോവസ്റ്റ് ഇൻ ഇന്ത്യ സോറി ഇൻ ദ വേൾഡ് സോറി പെർ ക്യാപിറ്റ എനർജി കൺസപ്ഷൻ ഇന്ത്യ ഈസ് വൺ ഓഫ് ദി ലോവസ്റ്റ് ഇൻ ദ വേൾഡ് എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് ഞാൻ കറക്റ്റ് ചെയ്തെന്നുള്ളതാണ് കേട്ടോ. ഇതുപോലെ ലോകത്തിലെ ഉള്ള രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും പെർ ക്യാപിറ്റ എനർജി കൺസംപ്ഷൻ കുറവുള്ള രാജ്യമാണ് ഇന്ത്യ.
ഓക്കെ, അത് ഞാനൊന്ന് കറക്റ്റ് ചെയ്തോളാവേ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് എന്നെ ഓർപ്പിച്ചാൽ മതി. ഓക്കെ, സോ നമ്മൾ അടുത്തൊരു ടേബിൾ കൊടുത്തേക്കുക. ഈ ടേബിളെ കൊണ്ടുവന്നേക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? നിങ്ങളിതൊന്നും പ്രിൻ്റ് ഔട്ട് എടുത്ത സമയങ്ങളുണ്ട്, പക്ഷേ നമുക്ക് ചിത്രങ്ങളിൽ കൂടെ വ്യക്തമാകുന്ന അത്ര ഒരു കാര്യം എത്രയൊക്കെ പറഞ്ഞാലും ശരി ബാക്കി കൂടെ മനസ്സിലാവില്ല. ഇവിടെ നിങ്ങൾ ചിത്രത്തിലേക്ക് നോക്കൂ. കാനഡയിൽ 15,520 kW ഒരാൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്, മനസ്സിലായല്ലോ. അതേസമയം ഇന്ത്യയിലോ 957 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഇത് തമ്മിൽ എന്ത് വ്യത്യാസമുണ്ടെന്ന് നോക്കി. ലോകത്ത് തന്നെ 3026 kW ഒരു വർഷം ഒരാൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ 957 ഉള്ളൂ. ഈ 3026 900 957 തമ്മിൽ എന്ത് വ്യത്യാസമുണ്ട്? അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ 957 മുകളിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടുപോകണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ എനർജി കൺസംഷൻ നമ്മൾ കൂട്ടണം. ഓക്കെ, അപ്പോൾ എനർജി കൺസംഷൻ നമ്മൾ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഇലക്ട്രിസിറ്റി കൂടുതൽ കൺസ്യൂം ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള എനർജി സോഴ്സ് നമ്മൾ കൂടുതൽ കൺസ്യൂം ചെയ്യണം. നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൂടുന്തോറും നമ്മൾ എനർജി കൺസംഷൻ നമ്മൾ കൂട്ടണം. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ മനസ്സിലാക്കണം. ലോകത്തിൽ എനർജി കൺസംഷൻ വളരെയധികം കുറവുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ ആവശ്യം ഇനി കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ബട്ട് ഓൺ ദി പ്രൊഡക്ഷൻ സൈഡ് ദ കൺട്രി ലാക്സ് സൈസബിൾ ഡൊമസ്റ്റിക് റിസോഴ്സസ്. ഒരു സെക്കൻഡ്, അപ്പോൾ ഞാൻ ആ സെൻറ്റൻസ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം ആ പോയിന്റ്. ഓക്കെ, ബട്ട് ഓൺ ദി പ്രൊഡക്ഷൻ സൈഡ് ദ കൺട്രി ലാക്സ് സൈസബിൾ ഡൊമസ്റ്റിക് റിസോഴ്സ് ഓഫ് എനർജി, എക്സ്പെഷ്യലി പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ്. നമ്മൾ പറയുന്നത് എന്നാണെന്ന് അറിയാം, നമുക്കറിയാം. അതായത് നമുക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ടെങ്കിൽ പോലും എന്താണ് ഈ പെട്രോളിയോ നാച്ചുറൽ ഗ്യാസോ പോലെ ആവശ്യമുള്ള എനർജി സോഴ്സസ് ഇന്ത്യക്കില്ല. അപ്പോൾ നമ്മൾ ഇന്ത്യയെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ എനർജി പ്രൊഫൈൽ എങ്ങനെയായിരിക്കും? ഇന്ത്യക്ക് ഏത് രാജ്യത്തിനും ചില എനർജി സോഴ്സുകൾ, ഏതെങ്കിലും ഒരു എനർജി സോഴ്സ് ധാരാളമായിട്ട് കാണും. ഇപ്പം ഗൾഫ് കൺട്രീസിനാണെങ്കിൽ അവർക്ക് എന്തുണ്ട്? അവർക്ക് ക്രൂഡ് ഓയിൽ ഉണ്ട്, ശരിയല്ലേ? അല്ലെങ്കിൽ അവർക്ക് നാച്ചുറൽ ഗ്യാസും ഉണ്ട്. അപ്പം വേറെ ചൈന പോലെ രാജ്യങ്ങൾക്കാണെങ്കിൽ അവർക്ക് നാച്ചുറൽ ഗ്യാസ് ഉണ്ട്, കുറച്ചൊക്കെ ക്രൂഡ് ഓയിൽ ഉണ്ട്, മനസ്സിലായല്ലോ. പിന്നെ അതല്ലാതെ കുറച്ച് കോൾ ഉണ്ട്. പിന്നെ അവൻ ചൈന ലിഥിയം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ, ലിഥിയം സ്റ്റോറേജ്. അത് സ്റ്റോറേജ് ബാറ്ററി, ശരിക്കും എനർജി അല്ല കേട്ടോ, ബാറ്ററി സ്റ്റോറേജ് ചെയ്യുന്ന മെറ്റീരിയലാണ്. നമ്മൾ അതിലേക്കൊന്ന് പോകണം. പക്ഷേ ചൈനയ്ക്ക് അങ്ങനെയുണ്ട്. അവൻ പല അമേരിക്ക ഇങ്ങനെ US ഷെയിൽ എന്ന് പറഞ്ഞൊരു ഗ്യാസ് ഉണ്ട്, ശരിക്കും ക്രൂഡ് തന്നെ കേട്ടോ, ക്രൂഡ് ഓയില, ഒരു തരം ക്രൂഡ് ഓയില. ഓക്കെ, പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഇന്ത്യക്കുള്ളത് എന്തായിരിക്കും? ഇന്ത്യക്കുള്ളത് കോള. അപ്പോൾ എല്ലാ രാജ്യത്തിനും എന്തെങ്കിലും ഒരു എനർജി സോഴ്സ് ഉണ്ടെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഉള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോള. കോളാണ് ഇന്ത്യയുടെ പ്രൈമറി എനർജി സോഴ്സ്. നമ്മുടെ എല്ലാ വ്യവസായങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള സംരംഭങ്ങളും റൺ ചെയ്യുന്നത് കോളിൽ നിന്നുള്ള എനർജി ഉൾക്കൊണ്ടിട്ടാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് നിങ്ങൾ എപ്പോഴും ഓർത്തിൽ നിന്നണം. ഓക്കെ, സോ ഇന്ത്യസ് ഫ്യൂച്ചർ എനർജി റിക്വയർമെന്റ് ഈസ് ഹയർ കമ്പയർ ടു ദി ഗ്ലോബൽ ആവറേജ് ആസ് വെൽ ആസ് അതർ എമർജിങ് കൺട്രീസ് ബിക്കോസ് ഓഫ് ദി പ്രസന്റ് ലോ പെർ ക്യാപിറ്റ കൺസംപ്ഷൻ. നമ്മൾ പറയുന്ന ലോജിക്കിന് അറിയാം, ഇന്ത്യ ഇപ്പം ഭയങ്കര കുറയിലാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇന്ത്യ ഭാവി കയറി വരുമെന്നാണ് അല്ലേ? എങ്ങോട്ട് കയറുമായിരിക്കും? ഇങ്ങോട്ടൊക്കെ വന്നു ചിലപ്പോൾ ഇവിടെയൊക്കെ വരുമായിരിക്കും. ഒരു 7,000 വരണമെങ്കിൽ ഇപ്പോൾ ഉള്ള അതിൻ്റെ 10 ഇരട്ടി എനർജി കൺസംഷൻ ഇന്ത്യക്ക് ആവശ്യമുണ്ട്. അങ്ങനെ അത്ര എനർജി പ്രൊഡക്ഷനും ഇന്ത്യക്ക് ആവശ്യമുണ്ട്, ശരിയല്ലേ? ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇന്ത്യ എത്ര മുമ്പോട്ട് പോകണമെങ്കിൽ ഇന്ത്യ എനർജി കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണം, കൺസ്യൂം ചെയ്യണം, രണ്ടും ഒരുപോലെ ചെയ്യണം. ഓക്കെ, സോ അനദർ ഫാക്ടർ ഇസ് ദാറ്റ് ഡെവലപ്മെൻ്റ് ഓഫ് സോറി ഇസ് ദാറ്റ് ഡെവലപ്മെൻ്റ് ഡ്രൈവ്സ് എനർജി നീഡ്സ്. നമ്മൾ വികസനം കൈവരിക്കും തോറും നമുക്ക് കൂടുതൽ എനർജി നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ഉദാഹരണം പറയണേ റോഡ് പണിയാണെങ്കിലും പാലം പണിയാണെങ്കിലും എത്രമാത്രം എനർജി ഉപയോഗിക്കുന്നു എന്നൊക്കെ അറിയാം. മനുഷ്യൻ മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന റോഡ് ടാറിങ്ങിലൊക്കെ ഇപ്പം മെഷീനാണ് കൂടുതലായിട്ടും. ഇപ്പോൾ എത്ര എനർജി അവിടെ ഉപയോഗിക്കുന്നത് ആലോചിച്ച് നോക്കും. അതുപോലെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ മെഷീൻ കൊണ്ടുവരും. അപ്പം നമുക്ക് എനർജി കൺസംഷൻ കൂടും. ഓക്കെ, ദ കൺട്രി ഹാസ് ദ ടാസ്ക് ടു അച്ചീവ് എനർജി സെക്യൂരിറ്റി ത്രൂ സസ്റ്റൈനബിൾ സെക്യൂർ ആൻഡ് സ്റ്റേബിൾ എനർജി മിക്സ്. ഈ വാക്ക് നിങ്ങൾ എപ്പോഴും ഓർത്തു, എനർജി മിക്സ് എന്ന് പറഞ്ഞ വാക്ക്. മിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ മിക്സ് ചെയ്യുക എന്നുള്ളതിനർത്ഥം. അപ്പോൾ അതെന്താണ് ഉദ്ദേശിക്കുന്നത് അറിയോ? നമുക്ക് ഒരു എനർജി മിക്സ് വേണം. അപ്പോൾ നമുക്ക് എത്രമാത്രം കോള് വേണം? കോള് നമുക്ക് ബേസ് ലോഡായിട്ട് കോള് വേണം. പിന്നെ അതിൻ്റെ കൂടെ അതിപ്പോൾ എന്തോരം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് കോള് വേണം. പിന്നെ അതിൻ്റെ കൂടെ എന്ത് വേണം? നമുക്ക് ആറ്റമിക് എനർജിയുടെ എനർജി വേണം അല്ലേ? പിന്നെ ആറ്റമിക് എനർജി അല്ലാതെ നമുക്ക് എന്ത് വേണം? ആറ്റമിക് എനർജി അല്ലാതെ നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് റിന്യൂവൽ എനർജി നമുക്ക് കൂടെ വേണം. റിന്യൂവൽ എനർജി, ഓക്കെ. അപ്പോൾ റിന്യൂവൽ എനർജിയുടെ സോളാർ എനർജി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി പഠിച്ചാണ്. ഇനി അത് കൂടാതെ നമുക്ക് എന്ത് വേണം? ഇതൊക്കെ ഉണ്ടായാലും നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല. നമുക്ക് അത്യാവശ്യം നാച്ചുറൽ ഗ്യാസ് വേണം വീട്ടിൽ പാചകം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വണ്ടി ഓടിക്കുന്നതായിട്ട് നമുക്ക് എന്ത് വേണം? നമുക്ക് പെട്രോളും ഡീസലും ഒക്കെ വേണം, ഡീസലൊക്കെ വേണം. അപ്പോൾ നമുക്ക് അത്യാവശ്യം കുറച്ച് ക്രൂഡ് ഓയിലും വേണം. ഇതെല്ലാം കൂടെ കൂടുന്നതാണ് നമ്മുടെ ഒരു എനർജി മിക്സ് എന്ന് പറയുന്നത്. ഈ എനർജി മിക്സിൽ കോളാണ് പ്രൈം. ഓക്കെ, ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ അകത്ത് നമ്മുടെ എനർജി സെക്യൂരിറ്റി നമ്മൾ ഉറപ്പാക്കുമ്പോൾ, ആവശ്യത്തിന് എനർജി നമ്മൾ ഉറപ്പാക്കുമ്പോൾ ആ എനർജി സസ്റ്റൈനബിൾ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? നമുക്ക് പുക
കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ചെയ്യുന്ന എനർജി സോഴ്സ് നമുക്ക് വേണ്ട. സെക്യൂർ ആയിരിക്കണം, നമുക്ക് സുരക്ഷിതമായിരിക്കണം, അതുപോലെ തന്നെ സ്റ്റേബിൾ ആയിരിക്കണം. നമുക്ക് കറണ്ട് എപ്പോഴും, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി, അല്ലെങ്കിൽ നമുക്ക് മറ്റേ എനർജി സോഴ്സ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഇത്രയും ഫീച്ചേഴ്സ് നമ്മുടെ എനർജി മിക്സിൽ വരണം. ഓക്കെ, നൗ ദി ഫ്യൂച്ചർ എനർജി നീഡ്സ്, അടുത്ത പേജിലേക്ക് പോകാവേ. ഓക്കെ, ദി ഫ്യൂച്ചർ എനർജി നീഡ്സ് ഓഫ് ദി കൺട്രി ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഫ്രം ദി ഫ്രം ത്രീ ഡ്രൈവിംഗ് ഫാക്ടേഴ്സ് ഓഫ് എനർജി ഡിമാൻഡ്. ഫോളോയിങ് ആർ ദി മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യസ് എനർജി സെനാരിയോ. നമ്മൾ ത്രീ ഡ്രൈവിംഗ് ഫീച്ചേഴ്സ് ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ത്യക്ക് ഒത്തിരി എനർജി ആവശ്യമുണ്ട്, അതുപോലെ തന്നെ ഇന്ത്യക്ക് ഇന്ത്യയിലെ നിലവിൽ പെർ ക്യാപിറ്റ കൺസംപ്ഷൻ കുറവാണ്. അപ്പോൾ എല്ലാ ആൾക്കാർക്കും എനർജി കൊടുക്കണം, പാവപ്പെട്ട ആൾക്കാർക്കും. എന്തവർക്ക് എന്താണ് എൽ പി ജി വേണം, അവർക്ക് ഇലക്ട്രിസിറ്റി വേണം, ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് അവർക്ക് എനർജി കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്ലൈമറ്റ് ഓക്കെ ആയിരിക്കണം, ക്ലൈമറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യണം, മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ഡെവലപ്മെൻറ്റ് മീറ്റ് ചെയ്യണം, ഒന്ന് നമ്മൾ ക്ലൈമറ്റ് ഉണ്ടായിരിക്കണം, പിന്നെ എല്ലാവർക്കും, രണ്ടാണത്, മൂന്ന് എല്ലാവർക്കും എനർജി ഫോർ ഓൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മീറ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് താഴെ പറയുന്ന ഇന്ത്യയിലെ എനർജി സിറ്റുവേഷൻ, താഴെ പറയുന്ന കാര്യങ്ങളിലെ ഫീച്ചേഴ്സ് കൊണ്ട് നമുക്ക് ആ ഫീച്ചേഴ്സ് നമുക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. ഒന്ന്, ഇന്ത്യസ് പെർ ക്യാപിറ്റ എനർജി യൂസ് ഈസ് ദ ലോവസ്റ്റ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ പെർ ക്യാപിറ്റ എനർജി യൂസ് ഉള്ള രാജ്യത്തിലൊന്നാണ്. ദിസ് മീൻസ് ദാറ്റ് ദി എനർജി കൺസംഷൻ ഓഫ് ദി കൺട്രി ഷുഡ് ഗോ അപ്പ്. അതിൻ്റെ അർത്ഥം എന്താ? ഇന്ത്യയുടെ എനർജി കൺസംഷൻ കൂടണം. ഓക്കെ, പിന്നെ നമ്മൾ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, നമ്മളതിലേക്ക് കൂടുതലായിട്ട് നമുക്ക് പറയേണ്ട കാര്യമില്ല. നമുക്കതുകൊണ്ട് എനർജി കൺസംഷൻ കൂടണം, പ്രൊഡക്ഷൻ കൂടണം. ഓക്കെ, ഇനി അടുത്തായിട്ട് കാണിക്കുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രൈമറി എനർജി സോഴ്സാണ്. നമ്മൾ ഏതിൽ നിന്നാണ്, ഏത് എനർജിയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്? ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കോള, കോൾ ഉപയോഗിച്ച് നമ്മൾ ഇലക്ട്രിസിറ്റിയും കൂടെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, പിന്നെ രണ്ടാമത് പെട്രോളിയം, ക്രൂഡ് പെട്രോളിയം. അതിന് നമുക്ക് എന്തൊക്കെ ഉണ്ടാവും? അതിന് നമുക്ക് പെട്രോള്, ഡീസൽ, ഏവിയേഷൻ ഓയില്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അധികം ഉണ്ടാവും. പിന്നെ അതെല്ലാം നാച്ചുറൽ ഗ്യാസ്, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നു, വണ്ടിയിൽ ഉപയോഗിക്കുന്നു. ഇനി അതല്ലാതെ എന്തൊക്കെയാണ്? ഇലക്ട്രിസിറ്റി, ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി, ന്യൂക്ലിയർ ഇലക്ട്രിസിറ്റി 2.6% മാത്രമേ ഉള്ളൂ. ഓക്കെ, ബാക്കി നമ്മൾ കോൾ ഉപയോഗിച്ചുള്ള ഇലക്ട്രിസിറ്റിയാണ്, മനസ്സിലായല്ലോ? അപ്പം ഇലക്ട്രിസിറ്റി നമ്മളുണ്ടെങ്കിലും 10-25% ഉണ്ടെങ്കിലും നമ്മൾ എന്തുപയോഗിച്ചുള്ള ഇലക്ട്രിസിറ്റിയാണ്? നമ്മൾ കോൾ ഉപയോഗിച്ചുള്ള ഇലക്ട്രിസിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ആ ടേബിൾ കണ്ടല്ലോ, ടോട്ടൽ 100 ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഷെയർ എന്തിനാണ്? കോളിനും ലിഗ്നൈറ്റിനോ, രണ്ടാമത്തെ ക്രൂഡ് ഓയിലിനോ, മൂന്നാമത്തെ നാച്ചുറൽ ഗ്യാസിനോ, നാലാമത്തെ സ്ഥാനം മാത്രമേ ഇലക്ട്രിസിറ്റിക്കുള്ളൂ. ഓക്കെ, നൗ സെക്കൻഡ് പോയിന്റ്, ഇന്ത്യയുടെ എനർജി പിക്ചറിൻ്റെ രണ്ടാമത്തെ പോയിന്റ് നമ്മൾ നോക്കുക. ഇന്ത്യസ് മെയിൻ പ്രൈമറി എനർജി സോഴ്സ് ഈസ് കോൾ. ഓക്കെ, നിയർലി 50% ഓഫ് ദി എനർജി നീഡ്സ് ആർ മേറ്റ് ഔട്ട് ഓഫ് കോൾ. ഇൻ ദി കേസ് ഓഫ് ഇലക്ട്രിസിറ്റി, നിയർലി 66% ഓഫ് ദി ഇലക്ട്രിസിറ്റി പ്രോജക്ട്സ് ആർ കോൾ ബേസ്ഡ്. ഓക്കെ, തെർമൽ പവർ പ്രോജക്റ്റാണ് നമുക്കുള്ള, അതിൻ്റെ എല്ലാം നമ്മൾ കൂടുതലായിട്ടും കോളാണ് ഉപയോഗിക്കുന്നത്. ഡിപ്ലീഷൻ ഓഫ് കോൾ ആൻഡ് ബാഡ് എൻവയറമെൻറ്റ് എഫക്ട്സ് ഓഫ് കോൾ ഡിമാൻഡ്സ് ഇൻഡ്യ ടു റിഡ്യൂസ് ഡിപെൻഡ്സ് ഓൺ കോൾ ആസ് ആൻ എനർജി സോഴ്സ്. അപ്പോൾ നമുക്ക് ഭാവിയിലെ കോളിൻ്റെ ഉപയോഗം കുറയ്ക്കേണ്ടി വരും. കാരണം എന്താണെന്ന് അറിയാം, കോൾ ഭയങ്കര മലിനീകരിച്ചുകൊണ്ടിരിക്കുക, ആ കോൾ ഭയങ്കരമായിട്ട് പുക പുറപ്പെടുവിക്കും. പിന്നെ അതിനേക്കാൾ ഉപരി നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ചെയ്യും, അതിനേക്കാൾ ഉപരി കോൾ നമ്മൾ തീർന്നുകൊണ്ടിരിക്കുക. ഒരു 10-25 വർഷമോ 30 വർഷത്തിൽ കൂടുതലൊന്നും കോൾ കാണുകയില്ല. അന്നേരത്തെ എടുക്കാനുള്ളതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കോളിൽ നിന്ന് നമ്മൾ മാറിയേ പറ്റൂ, ഒരു ലോങ് ടൈമിൽ നമ്മൾ മാറി പറ്റിയതുണ്ടോ? ഈ ചിത്രം ഞാനിവിടെ കൊണ്ടുവന്നേക്കുന്ന ഇടയ്ക്കൊക്കെ എന്തിനാ അറിയും? കോൾ എത്രമാത്രം നമുക്ക് ആവശ്യമുണ്ട്, കോൾ എത്രമാത്രം എന്താണ് നമുക്ക് എൻവയറമെൻറ്റിന് മോശമാണ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചിത്രം ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. ഓക്കെ, ഇന്ത്യ ആസ് ഹൈ ഇമ്പോർട്ട് ഡിപ്പെൻഡൻസ്. അടുത്ത ഫീച്ചർ നമ്മൾ പറയാം, നമ്മൾ രണ്ട് ഫീച്ചർ കൊണ്ട്, ഒന്നാമത്തെ നമ്മൾ കണ്ടു ഇന്ത്യയുടെ കൺസംഷൻ കുറവാണ്, രണ്ടാമത്തെ നമ്മൾ കണ്ടു കോൾ ഭയങ്കരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, മൂന്നാമത്തെ നമ്മൾ പറയാം ഇന്ത്യ സംഘടന ഇന്ത്യ എനർജിയെ ആശ്രയിച്ചിരിക്കുന്ന രാജ്യം. നമ്മൾ ഫുഡിനെ ആശ്രയിക്കുന്നില്ല, നമ്മൾ ഫുഡിൽ എന്താണ്, ഫുഡിൽ സെൽഫ് റിലയൻ്റാണ് അല്ലേ? ഫുഡിൽ നമ്മൾ സെൽഫ് റിലയൻ്റാണ്, പക്ഷെ നമ്മൾ എനർജിയിൽ നമ്മൾ എന്തുണ്ട്, എനർജി നമ്മൾ ഡിപ്പെൻഡൻസ് ഉണ്ട്, മനസ്സിലായല്ലോ? നമുക്കൊരു യുദ്ധമൊക്കെ നാൾ വരുവാണെങ്കിൽ നമുക്ക് എനർജി ഇല്ലാത്തതുകൊണ്ട് യുദ്ധം നിർത്തേണ്ടി വരും. അപ്പോൾ അത്രമാത്രം നമ്മൾ എനർജിയെ മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുക. നിയർലി 80% ഓഫ് ദി ക്രൂഡ് ഡിമാൻഡ് ഇൻ ഇന്ത്യ ആർ മെറ്റ് ഫ്രം ഇമ്പോർട്ട്സ്. ഇന്ത്യയിലേക്ക് ഇന്ത്യ നമ്മൾക്ക് ആവശ്യമുള്ള ക്രൂഡ് ഓയിലിൻ്റെ 80% നമ്മൾ ഇമ്പോർട്ട് ചെയ്യുക. മെയിൻ ഇമ്പോർട്ട് ഐറ്റംസ് ആർ ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ് ആൻഡ് കോൾ. ഇന്ത്യയുടെ എനർജി ഐറ്റംസിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് അതൊക്കെയാണ്, ക്രൂഡ് ഓയിലും നാച്ചുറൽ ഗ്യാസും കോളും. ഓവർ ദി ലാസ്റ്റ് 6 years കോൾ ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ആസ് ദി കൺട്രി ലാക്സ് ക്വാളിറ്റി കോൾ റിസർവ്. ഇന്ത്യയെ സംബന്ധിച്ചോളം ക്വാളിറ്റി കോൾ റിസർവ് ഇല്ലാത്തതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് ധാരാളം കോൾ ഇമ്പോർട്ട് ചെയ്യുന്നു. ഈ അടുത്ത കാലങ്ങളിലോട്ടോ ഒരാറിയൊരു ഷർട്ട് ഈ ചിത്രം കാണിക്കുന്നത് എന്നറിയാം, വലിയ ഓയിൽ ടാങ്കറാണ്, ഓയിൽ ടാങ്കേഴ്സ്. ഇതിലാണ് ഇങ്ങനെ ഓയിൽ ടാങ്ക് കൊണ്ട് വരുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്ന അറിയാം, ഇതിലൂടെ ഇതുണ്ടോ ഇങ്ങനെ വലിയ ഭയങ്കര പൈപ്പുണ്ട്, അതിലൂടെ എന്ത് കൊടുക്കും, ഇങ്ങോട്ട് കപ്പലിലൊക്കെ ആയിട്ട് ഓയിൽ അങ്ങോട്ട് കൊടുക്കും. ഇവിടെ എണ്ണ റിഫൈനറി റിഫൈൻ ചെയ്യുന്ന സ്ഥലങ്ങൾ കാണും. നമ്മുടെ കൊച്ചിയിലൊക്കെ ഇങ്ങനെയാണ് സംഭവം. നിങ്ങളവിടെ പോയിട്ടുണ്ടെങ്കിൽ കേരളിൻ്റെയൊക്കെ അടിച്ച് പോയിക്കിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതുണ്ടോ ഒരു ഓയിൽ ഡെക്കാണ് കപ്പലിൻ്റെ, അതിലൂടെ ഇങ്ങനെ ഓയിലിൻ്റെ
ഓയിൽ ഇങ്ങോട്ട് കൊണ്ടുപോകും, അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകും, എന്നിട്ട് തീരത്തേക്ക് കൊണ്ടുപോകും, എന്നിട്ട് ഇവിടെ കൊണ്ടത് റീഫൈൻ ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ എന്താണ് ഇന്ന് ഒരു ക്രൂഡ് ഓയിലിൻ്റെ ഒരു ചിത്രം അതാണ്. ഓക്കെ, നൗ വി ആർ കമ്മിങ് ടു ദി ഫോർത്ത് ഫീച്ചർ ഓഫ് ഇന്ത്യസ് ഇലക്ട്രിസിറ്റി റാദർ എനർജി സെനാരിയോ, ആൻഡ് ഇറ്റ് ഈസ് ദാറ്റ് ദർ ഈസ് ഹൈ ഡിമാൻഡ് ഫോർ ഇലക്ട്രിസിറ്റി. ഇന്ത്യ ഇനി ഭാവിയിൽ ഇലക്ട്രിസിറ്റിക്ക് നല്ല ഡിമാൻഡായിരിക്കും. അപ്പോൾ ആ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ മാത്രമുള്ള പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം. നമ്മൾ കാണുകയാണ് ഫോളോയിങ് ഫാക്ടേഴ്സ് ഇൻഡിക്കേറ്റ് ദ നീഡ് ഫോർ ഹൈ എനർജി പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ കൂടുതലായിട്ടുള്ള എനർജി പ്രൊഡക്ഷൻ പ്രത്യേകിച്ച് ഇലക്ട്രിസിറ്റിയുടെ രൂപത്തിൽ നമുക്ക് ആവശ്യമുണ്ട്. അതിന് നാല് കാരണങ്ങൾ നമ്മൾ കണ്ടെത്തുക ഈ ക്ലാസ്സിൽ. ഒന്ന്, മാനുഫാക്ചറിങ് റെവല്യൂഷൻ, ഇറ്റ് നീഡ് എനർജി. ഓക്കെ, മാനുഫാക്ചറിങ് റെവല്യൂഷൻ നമ്മുടെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്നാണ് ശരിക്കും ഒരർത്ഥം. അപ്പോൾ ഇന്ത്യയിലെ മാനുഫാക്ചറിങ് വ്യവസായങ്ങളൊക്കെ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസൊക്കെ വലിയൊരു എക്സ്പാൻഷൻ മോഡാണ്. ഇന്ത്യയുടെ ഇൻഡസ്ട്രിയലൈസേഷൻ അല്പം കൂടെ സ്പീഡപ്പ് ആകും, അതിനനുസരിച്ച് നമുക്ക് മാനുഫാക്ചറിങ് സെക്ടറിന് ഇലക്ട്രിസിറ്റി കൊടുക്കണം അല്ലെങ്കിൽ എനർജി കൊടുക്കണം. അപ്പോൾ നമുക്ക് എനർജി പ്രൊഡക്ഷൻ കൂട്ടണം. ഓക്കെ, നോ മാനുഫാക്ചറിങ് ഈസ് നോ പ്ലേസ്ഡ് അറ്റ് ദി ഹാർട്ട് ഓഫ് ഇന്ത്യസ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജി. മാനുഫാക്ചറിങ് ഈസ് ഹൈലി എനർജി ഓറിയൻറ്റഡ് സെക്ടർ ആൻഡ് ഫീലിംഗ് മേക്ക് ഇൻ ഇന്ത്യ നെസസറി വിച്ച് നെസറ്റ് എക്സ്പാൻഷൻ ഓഫ് എനർജി സപ്ലൈ. അപ്പോൾ നമുക്ക് മാനുഫാക്ചറിംഗ് എന്ന് പറയുന്ന മാനുഫാക്ചറിങ്ങിൻ്റെ എക്സ്പാൻഷൻ അതിന് വേണ്ടി ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്ന പ്രോഗ്രാമാണ് മേക്ക് ഇൻ ഇന്ത്യ. അപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ സക്സസ്ഫുൾ ആണെങ്കിൽ ധാരാളം എനർജി ധാരാളം ഇൻഡസ്ട്രി പ്രോജക്റ്റുകൾ വേണം, മാനുഫാക്ചറിങ് പ്രോജക്റ്റുകൾ വേണം, അതിനനുസരിച്ച് നമുക്ക് എന്ത് വേണം, എനർജി പ്രൊഡക്ഷൻ കൂട്ടണം. ഓക്കെ, സോ അതാണ് കാണുന്നത്. ഇവിടെ നമ്മൾ അടുത്തതായിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് മേക്ക് ഇൻ ഇന്ത്യയുടെ എംബ്ലമാണ്. എംബ്ലം ഗവൺമെൻറ് 24 പിന്നീട് 27 പ്രോജക്റ്റുകൾ ഗവൺമെൻറ് മേക്ക് ഇൻ ഇന്ത്യയിൽ ഗവൺമെൻറ് കൊണ്ടുവന്നു, പലതരത്തിലുള്ള വ്യവസായങ്ങൾ തുടങ്ങാൻ വേണ്ടി. അപ്പോൾ അതിനൊക്കെ എന്ത് വേണം, നമുക്ക് ധാരാളം ഇലക്ട്രിസിറ്റി വേണം അല്ലെങ്കിൽ എനർജി വേണം. ഓക്കെ, നൗ ദി സെക്കൻഡ് ഫാക്ടർ ദാറ്റ് നെസസിറ്റേറ്റ്സ് വാട്ട് വി ക്യാൻ സേ ഹയർ പ്രൊഡക്ഷൻ ഓഫ് എനർജി ആൻഡ് ഇലക്ട്രിസിറ്റി ഈസ് റാപ്പിഡ് അർബനൈസേഷൻ. ഓക്കെ, ഇന്ത്യ ഈസ് എക്സ്പെക്റ്റഡ് ടു അഡ് നിയർലി 350 million പീപ്പിൾ ഇൻ അർബൻ ഏരിയസ്. 350 million പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 1 million എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 lakh. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 10 million എന്ന് പറയുമ്പോഴത്തേക്ക് 1 crore. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ 350 million ആൾക്കാരെ നമ്മൾ അർബൻ ഏരിയസിലേക്ക് കൊണ്ടുവരിക. പല രാജ്യങ്ങൾക്ക് പോലും അത്ര ജനസംഖ്യയില്ല. അപ്പോൾ അർബൻ ഏരിയ നമുക്ക് എന്ത് ചെയ്യണം, അർബൻ ഏരിയയിൽ ഫെസിലിറ്റി കൂട്ടണമെങ്കിൽ നമുക്ക് കൂടുതൽ എനർജി ഉപയോഗിക്കേണ്ടി വരും, അല്ലെങ്കിൽ എനർജിയുടെ ആവശ്യമുണ്ട്. സോ ദിസ് ഈസ് ഹയർ ദാൻ ദി പോപ്പുലേഷൻ ഓഫ് US. അപ്പോൾ ഈ 350 million എന്ന് പറഞ്ഞ് അമേരിക്കയുടെ പോപ്പുലേഷനേക്കാളും കൂടുതലാണ്. സച്ച് എ ബിഗ് എക്സ്പാൻഷൻ അർബനൈസേഷൻ, ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് എനർജി. അപ്പോൾ അങ്ങനെ ഒരു അത്രമാത്രം ഒരു എന്താ നമ്മൾ പറയാം, അർബനൈസേഷൻ വേണമെങ്കിൽ നമുക്ക് ഓരോ കാര്യങ്ങളിലും ഹൗസ് ഹോൾഡ് ഇലക്ട്രിസിറ്റി കൂടുതൽ കൊടുക്കണം, ഇൻഡസ്ട്രി സെക്ടറിന് കൂടുതൽ ഇലക്ട്രിസിറ്റി കൊടുക്കണം, ബിസിനസ് സെക്ടറിന് കൂടുതൽ ഇലക്ട്രിസിറ്റി കൊടുക്കണം, ഇതെല്ലാം അർബൻ ഏരിയയിലുണ്ടല്ലോ. അപ്പോൾ നമുക്കനുസരിച്ച് എനർജി പ്രൊഡക്ഷൻ വേണം. നമുക്കൊരു ചെറിയ ചിത്രം കേട്ടോ, ഈ ചിത്രം കാണിക്കുന്നത് ഇന്ത്യയിലെ അർബനൈസേഷൻ്റെ ഒരു സിംബോളാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ എത്രമാത്രം ഹയർ എക്കണോമിക് ആക്ടിവിറ്റി ആയിരിക്കും അർബൻ ഏരിയയിൽ ഉണ്ടാവുക. അപ്പോൾ ആളുകൾക്ക് അർബൻ ഏരിയയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അർബൻ ഏരിയ റൂറൽ ഏരിയയിലേക്ക് വളരുമ്പം സ്വാഭാവികമായിട്ട് നമ്മുടെ എനർജി കൺസംഷൻ കൂടും. ഓക്കെ, നൗ ദി തേർഡ് ഫാക്ടർ, പ്രൊവൈഡിങ് എനർജി ആക്സസ് ടു ഓൾ. നമ്മളതിനെ എനർജി ഇൻക്ലൂഷൻ എന്ന് പറയും, ഇൻക്ലൂഷൻ. ഓക്കെ, എന്താണ് ഇൻക്ലൂഷൻ, എല്ലാവർക്കും എനർജി കൊടുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ഇപ്പോൾ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഇലക്ട്രിസിറ്റി ഒക്കെ വന്നിട്ട് 1984 ഒരു വൈദ്യുതി വിപ്ലവം നടന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോഴാണ് വൈദ്യുതി വിപ്ലവം നടക്കുക, 2012. അപ്പം ഒത്തിരി റൂറൽ ഏരിയയിൽ ഇലക്ട്രിസിറ്റി കൊടുക്കാൻ പറ്റും, ഒത്തിരി പ്രോജക്റ്റുകൾ ഗവൺമെൻറ് കൊടുക്കുന്നു. ഇപ്പോൾ തന്നെ സൗഭാഗ്യ യോജന എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിൽ ഇന്ത്യയിൽ റൂറൽ ഏരിയ ഇലക്ട്രിസിറ്റി ഇല്ലാത്തവർക്കൊക്കെ പ്രധാനമന്ത്രിയുടെ കീഴിൽ പ്രോഗ്രാമിൻ്റെ കീഴിൽ ഇലക്ട്രിസിറ്റി കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഈ എനർജി എല്ലാവർക്കും കൊടുക്കണമെങ്കിൽ അതിനനുസരിച്ച് ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ വേണം, എനർജി പ്രൊഡക്ഷൻ വേണം. എ സിഗ്നിഫിക്കൻറ്റ് പാർട്ട് ഓഫ് ഇന്ത്യസ് പോപ്പുലേഷൻ ലിവ് വിതൗട്ട് ആഡിക്വേറ്റ് ആൻഡ് അഫോർഡബിൾ എനർജി. ഓക്കെ, അപ്പോൾ നമുക്ക് ആഡിക്വേറ്റ് എനർജി ഇല്ല, അഫോർഡബിൾ എനർജി ഇല്ല. അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ എന്താ, താങ്ങാനാകുന്ന എന്നാണ് കേട്ടോ, താങ്ങാനാകാവുന്ന ഇലക്ട്രിസിറ്റി. ഇനി ആഡിക്വേറ്റ് മതിയായ അത്ര ഇലക്ട്രിസിറ്റി നമുക്ക് വേണം, മതിയായ ഇലക്ട്രിസിറ്റി അഫോർഡബിൾ റേറ്റിൽ നമുക്ക് ഉണ്ടായിരിക്കണം. ഇനി ഈ ചിത്രം കാണിക്കുന്ന നിയർലി 1/5 ഓഫ് ദി കൺട്രീസ് പോപ്പുലേഷൻ ലിവ്സ് ഇൻ റൂറൽ ഏരിയസ് വിതൗട്ട് ആക്സസ് ടു ഇലക്ട്രിസിറ്റി. 1/5, 20% ഓഫ് ദി പോപ്പുലേഷൻ ലിവ്സ് ഇൻ റൂറൽ ഏരിയ വിതൗട്ട് ഇലക്ട്രിസിറ്റി. അപ്പോൾ അങ്ങനെ അവർക്ക് ഇലക്ട്രിസിറ്റി കൊടുക്കാൻ വേണ്ടി ഗവൺമെൻറ് കുറേ പ്രോഗ്രാം വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് എന്ത് വേണം, ഇലക്ട്രിസിറ്റി മാത്രം മതിയോ, പല എന്ത് വേണം, ഹൗസ് ഹോൾഡ് ആയിട്ടുള്ള പീപ്പിളിന് എന്ത് വേണം, LPG കണക്ഷൻ കൊടുക്കണം. ഓക്കെ, സോ ഇത് രണ്ടുമാണ് നമ്മുടെ എന്താ പറയുക, പ്രൊവൈഡിങ് എനർജി ആക്സസ് ടു ഓൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആക്സസ് ടു ഓൾ
എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇൻക്ലൂഷനാണ്. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരെ ഉൾക്കൊള്ളിക്കുക. നമ്മൾ പ്രധാനമന്ത്രി ലോഞ്ച് ചെയ്ത രണ്ട് പ്രോഗ്രാമിനെ കുറിച്ച് നമ്മളിവിടെ കാണുക. ഒന്ന്, LPG എല്ലാവർക്കും വേണ്ടി കൊടുക്കാൻ. രണ്ട്, ഇലക്ട്രിസിറ്റി എല്ലാവർക്കും കൊടുക്കാൻ. ഓക്കെ, രണ്ട്. ഓക്കെ, ഈ രണ്ട് പ്രോഗ്രാമിനെ കുറിച്ചാണ്. അതിൽ ഒന്നാമത്തെ LPG എല്ലാവർക്കും കൊടുക്കാനുള്ള പ്രോഗ്രാമാണ് പ്രധാനമന്ത്രി ഉജ്വാല യോജന. ഓക്കെ, ഇത് ഒരു വർഷം 8,000 കോടി രൂപ ഗവൺമെൻറ് ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്തു. BPL കുടുംബങ്ങളിലുള്ള ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് സിലിണ്ടർ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ LPG സബ്സിഡൈസ്ഡ് റേറ്റിൽ കൊടുക്കുകയാണ്. ആ പ്രോഗ്രാം ഗവൺമെൻറ് നേരത്തെ ലോഞ്ച് ചെയ്യാണ്. ഇപ്പോൾ ഏകദേശം അതിൻ്റെ കംപ്ലീഷൻ സ്റ്റേജ് വന്നു. ശ്രദ്ധിക്കുക, പ്രധാനമന്ത്രി സോറി ഉജ്വാല യോജന. ഓക്കെ, പ്രധാനമന്ത്രി ഉജ്വാല യോജന. ഓക്കെ, നൗ വി ആർ കമ്മിങ് ടു ദി സെക്കൻഡ് പ്രോഗ്രാം. ഓക്കെ, ദാറ്റ് ഈസ് ഓൾസോ വെരി പോപ്പുലർ, യു നോ, ഇറ്റ് ഇസ് കോൾഡ് സൗഭാഗ്യ യോജന. എന്താണ്? ഇലക്ട്രിസിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്, ബിജലി റൂറൽ ഏരിയസ് ഇലക്ട്രിസിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്, നേരത്തെ ആണെങ്കിൽ രാജീവ് ഗാന്ധി വിദ്യുതീകരണ യോജന എന്നായിരുന്നു എൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ പേര് മാറ്റിയിട്ട് സൗഭാഗ്യ യോജന എന്നുള്ള പേര് മാറ്റി. ഓക്കെ, അതിൻ്റെ സ്ലോഗനാണ് അവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, നമ്മൾ നാല് ഫാക്ടേഴ്സ് കണ്ടു. നമ്മൾ അഞ്ചാമത്തെ ഫാക്ടർ കാണുവാണ്, അഞ്ചാമത്തെ ഫീച്ചർ കാണുവാണ്, റാദർ അഞ്ചാമത്തെ ഫീച്ചർ. എന്തിൻ്റെ? ഇന്ത്യയുടെ ഇലക്ട്രിസിറ്റി സെനാരിയയിലെ അഞ്ചാമത്തെ ഫീച്ചർ, ദാറ്റ് ഈസ് ദ എൻവയറമെൻറ്റ് കമ്മിറ്റ്മെൻറ്റ്. ഇന്ത്യ ഹാസ് ടു ഫുൾഫിൽ ദി എനർജി കമ്മിറ്റ്മെൻറ്റ് ഇൻഡ്യൂസിങ് റെഡ്യൂസിങ് കാർബൺ എമിഷൻ. ഓക്കെ, ഇൻക്ലൂഡിങ് കാർബൺ എമിഷൻ. അപ്പോൾ കാർബൺ എമിഷൻ കുറയ്ക്കുന്ന ഒരു പ്രോഗ്രാം, സോറി, കാർബൺ എമിഷൻ കുറയ്ക്കുന്ന തരത്തിലുള്ള ഒരു ഇലക്ട്രിസിറ്റി എക്സ്പാൻഷൻ പ്രോഗ്രാമാണ് നമുക്ക് വേണ്ടത്. നമുക്ക് എന്ത് പാടില്ല, നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസിനെ കുറയ്ക്കണം അല്ലേ, ഗ്ലോബൽ വാർമിങ് കുറയ്ക്കണം, ക്ലൈമാറ്റിക് ചേഞ്ചിനെ നമ്മൾ ട്രിഗർ ചെയ്ത്, ക്ലൈമാറ്റിക് ചേഞ്ചിനെ നമ്മൾ ആക്സിലറേറ്റ് ചെയ്ത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് പ്രകൃതിയോടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ലോകം മുഴുവനും എനർജി കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമിഷൻ കുറയ്ക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ നമ്മളും അതിനോട് ചേരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പൊല്യൂഷൻ കുറയ്ക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കോളിൻ്റെ എനർജി കൺസംഷൻ കുറയ്ക്കണം, ശരിയല്ലേ? അപ്പോൾ അതെന്താണ് നമ്മളിവിടെ, എങ്ങനെയാണ് നമുക്ക് കമ്മിറ്റ്മെൻറ്റ് ഫുൾഫിൽ ചെയ്യുന്നത് നമുക്ക് പറയാം. ഓക്കെ, ദിസ് ഇംപ്ലൈസ് ദാറ്റ് ദ കൺട്രി ഹാസ് ടു റിഡ്യൂസ് മെയിൻ എനർജി ഐറ്റം, ദാറ്റ് ഇസ് കോൾ ടു റിഡ്യൂസ് കാർബൺ എമിഷൻ. കോളാണ് ഏറ്റവും കൂടുതൽ കാർബൺ എമിഷൻ നടന്നത്. റിഡ്യൂസിങ് കോൾ കൺസ്യൂം വിൽ ബി ഡിഫിക്കൾട്ട് ഫോർ ഇന്ത്യ. സംബന്ധിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മളറിയാലോ 56% ഇലക്ട്രിസിറ്റിയും, അല്ലെങ്കിൽ എന്താ പറയുക, ഇലക്ട്രിസിറ്റി 66% ഇലക്ട്രിസിറ്റിയും നമ്മൾ കോൾ ഉപയോഗിച്ചാൽ പ്രൊഡ്യൂസ് ചെയ്യും. കോളാണ് ഏറ്റവും പ്രധാനപ്പെട്ട എനർജി സോഴ്സ്. ദി എൻവയർമെൻ്റ് സ്റ്റാൻഡേർഡ്സ് ഇറ്റ് ഹാസ് ടു അഡോപ്റ്റ് വൈ മീറ്റിംഗ് ദി ജൈജാൻറ്റിക് എനർജി നീഡ്സ് പുട്സ് അഡീഷണൽ ഡിഫിക്കൽട്ടി ഓൺ ഇക്കണോമിക് ഡെവലപ്മെന്റ്. നമുക്ക് വികസനം വേണം, നമുക്ക് പൊള്യൂഷനും പാടില്ല, നമുക്ക് എനർജി ഇല്ല, നമ്മൾ എനർജി ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും, പുതിയ ടെക്നോളജി വേണ്ടി വരും. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടി കൂടെ നമ്മൾ കടന്നു പോകും. നമ്മുടെ എനർജി പ്രോബ്ലത്തിൻ്റെ ഒരു ഡിഫിക്കൽട്ട് ടാസ്ക്കാണ് നമ്മളവിടെ കാണുന്നത്. നമ്മൾ സെൻഡ് ടു ഫോസിബിൾ നമ്മൾ ഉപയോഗിക്കരുത് എന്നുള്ളൊരു ലക്ഷ്യത്തോടെ നമ്മളുടെ ചിത്രം പലപ്പോഴും കണ്ടാണ് കോളായിട്ടുള്ള കോളിൻ്റെ ഇലക്ട്രിസിറ്റി പ്രോജക്റ്റിന് പോകുന്ന പുകയാണത്. പകരം നമുക്ക് എന്ത് വേണം? ക്ലീൻ എനർജി. ഓക്കെ, ഇതാണ് നമ്മൾ നേരിടുന്ന മറ്റൊരു ചലഞ്ച്. ദെൻ ദർ ഇസ് എ നീഡ് ഫോർ ക്ലീൻ ആൻഡ് ബൾക്ക് എനർജി. ക്ലീൻ എനർജി ആയിരിക്കണം, ബൾക്ക് എനർജി ആയിരിക്കണം. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ കണ്ട ഏതാണെന്നറിയോ? ആറ്റമിക് എനർജി. അത് ക്ലീൻ എനർജിയാണ്, ബൾക്ക് എനർജിയാണ്. പക്ഷേ ചില റിസ്ക് ഉണ്ട്, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യാം. ടു ബാലൻസ് ദ നീഡ് ഫോർ ദി കൺട്രി ആൻഡ് ടു പ്രൊട്ടക്ട് ദി എൻവയറൺമെൻറ്റ് ദർ ഇസ് ദ നീഡ് ഫോർ വാട്ട്? ക്ലീൻ ആസ് വെൽ ആസ് ബൾക്ക് എനർജി. നമുക്ക് ഇച്ചിരിച്ച സൂര്യപ്രകാശം പോലെ അങ്ങനെയല്ല, നമുക്ക് ബൾക്കായിട്ട് എനർജി വേണം. ഇൻഡസ്ട്രിക്ക് ബൾക്ക് വലിയ എനർജി സോഴ്സാണല്ലോ വേണ്ടത്. ഹിയർ കംസ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് ന്യൂക്ലിയർ എനർജി. ആറ്റമിക് എനർജി കോൺട്രിബ്യൂട്ട് അറൌണ്ട് 5% ഓഫ് ഇന്ത്യസ് ഇലക്ട്രിസിറ്റി യൂസ് ആസ് ഓൺ March 31, 2019. മോർ ആറ്റമിക് എനർജി പ്രോജക്ട്സ് ലൈക്ക് കൂടംകുളം ആർ എക്സ്പെക്റ്റഡ്. അപ്പോൾ അവ നമുക്ക് തീർച്ചയായിട്ടും വേണം. അപ്പം കൂടുതലും ഇതുപോലെ പ്രോജക്റ്റുകൾ ബൾക്ക് എനർജി കൊണ്ടിരുന്ന, ക്ലീൻ എനർജി കൊണ്ടിരുന്ന പ്രോജക്റ്റ് നമുക്ക് തള്ളിക്കളയാൻ പറ്റുകയില്ല എന്നുള്ളതാണ് റിയാലിറ്റി. ദി ഗവൺമെൻറ് ഹാസ് ലോഞ്ച് ഉജ്വല യോജന. ആ പ്രോഗ്രാമൊക്കെ നമുക്ക് നേരത്തെ പറഞ്ഞാണ്. ഓക്കെ, 2019-20 ബഡ്ജറ്റിൽ ഗവൺമെൻറ് ഒത്തിരി സപ്പോർട്ട് കൊടുത്തു. ഇനി അടുത്ത ടോപ്പിക്ക്, നമ്മൾ ഇന്ത്യയുടെ എനർജി ഫീച്ചേഴ്സ് നമ്മൾ കണ്ടു. എന്തൊക്കെ കാര്യങ്ങളൊക്കെ, 5 ഫീച്ചേഴ്സ് ഉണ്ട് അല്ലെ, 5 ഫീച്ചേഴ്സ് അല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുക, അല്ല 6 ഫീച്ചേഴ്സ് ഉണ്ട്. ക്ലീൻ എനർജി, ബൾക്ക് എനർജി നമുക്ക് വേണം എന്നുള്ളത് ഉൾപ്പെടെ. ഇനി നമ്മൾ കാണുന്ന പുതിയൊരു ടോപ്പിക് കേട്ടോ, അതിൻ്റെ പേരാണ് എനർജി ക്രൈസിസ്. ഇത് നമുക്ക് എസ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാനിവിടെ പോയിൻ്റ് ഫോർമാറ്റിലാണ് ഇട്ടേക്കുന്നത്. നിങ്ങളത് നോട്ടിൻ്റെ അകത്തു നിന്ന് വായിച്ചിട്ട് പോയിൻ്റ് ഫോർമാറ്റിൽ തന്നെ പ്രസൻറ്റ് ചെയ്യണം. എന്നിട്ട് നിങ്ങളുടേതായ പല കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, യാതൊരു ബുദ്ധിമുട്ടില്ല. കാരണം ഒരു കറണ്ട് അഫയേഴ്സ് ടൈപ്പിലുള്ള ഒരു ചോദ്യമാണുള്ളത്. എനർജി ക്രൈസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള എനർജി കിട്ടുന്നില്ല, നമ്മൾ ഭയങ്കരമായിട്ട് എനർജി സ്കേഴ്സിറ്റി നേരിടണം. പല കാരണങ്ങളാൽ, ഒന്ന്, എനർജി ഐറ്റത്തിന് ഭയങ്കര വിലയായിരിക്കും. രണ്ട്, എനർജി ഐറ്റത്തിന് ഭയങ്കര പ്രൈസ് ആയിരിക്കും, കോസ്റ്റ്ലി. എനർജി ബിക്കംസ് വാട്ട്? കോസ്റ്റ്ലി. ഓക്കെ, രണ്ട്, ദർ വിൽ ബി ഡിപ്പെൻഡൻസ്, നമ്മൾ മറ്റുള്ളവരെ എപ്പോഴും ആശ്രയിച്ചിരിക്കാൻ. മൂന്ന്, ദർ വിൽ ബി എൻവയറമെൻറ്റൽ
ചലഞ്ചസ് നമ്മൾ പറഞ്ഞല്ലോ, കോള് പോലുള്ള സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം, നമുക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ട് കാർബൺ എമിഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ചും എനർജി ക്രൈസിസ് നമ്മളെ ഡീപ്പനാക്കുക. വേറെ രണ്ട് ഡിമാൻഡ് സൈഡ് ഫാക്ടേഴ്സ് ഉണ്ട് നമുക്ക് പറയുകയാണെങ്കിൽ. ഇന്ത്യയിലെ എനർജിയുടെ കൺസംഷൻ എന്താണ്, എനർജി കൺസംഷൻ എങ്ങനെയാണ്, ഭയങ്കരമായിട്ട് കൂടുക, ശരിയല്ലേ? നമുക്ക് ഓൾറെഡി നമ്മൾ കുറഞ്ഞ കൺസംഷനാണ്, അപ്പോൾ അതിന് കൂട്ടേണ്ട ആവശ്യമുണ്ട്. നമുക്ക് നല്ല ജീവിതം വേണമെങ്കിൽ നമുക്ക് എനർജി കൺസംഷൻ കൂട്ടണം. അപ്പോൾ അങ്ങനെയുള്ള ഈ നാല് ഫാക്ടേഴ്സിൻ്റെ ബേസിൽ വേണം നമ്മൾ എനർജി ക്രൈസിസിനെ കാണാൻ. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ഒത്തിരി കാര്യങ്ങൾ, ഇന്ത്യയിലെ ഇലക്ട്രിസിറ്റി കൺസംഷൻ ഓൾറെഡി, എനർജി കൺസംഷൻ ഓൾറെഡി കുറവ്, ഇന്ത്യ പാവപ്പെട്ട ഇഷ്ടം പോലെയുണ്ട്, ഇന്ത്യയിലെ ഇന്ത്യ ഡെവലപ്പ് ചെയ്യുക, കൂടുതൽ എനർജി വേണം, ഇന്ത്യ ഇൻഡസ്ട്രിയലൈസേഷൻ വേണം, ശരിയല്ലേ? ഇൻഡസ്ട്രിയലൈസേഷൻ വേണം. അപ്പോൾ ഇതുകൊണ്ടൊക്കെ ഇന്ത്യക്ക് എന്ത് വേണം, എനർജി ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ ആ എനർജി ഷോർട്ടേജ് ഒരു ക്രൈസിസിലേക്ക് വഴിതെളിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ കാണുന്നത്, ഇത്ര രീതിയിൽ എന്തൊക്കെ രീതിയിൽ ക്രൈസിസ് ഉണ്ടാക്കുന്നു എനർജി സെക്ടറിൽ നമുക്ക്. ഇപ്പോൾ ഈ പല ഓപ്പറേഷണൽ ഫാക്ടേഴ്സ്, ഓക്കെ, എനർജി ക്രൈസിസ് റെഫേഴ്സ് ടു ദി എക്സിസ്റ്റിംഗ് എനർജി സ്കേഴ്സിറ്റി സിറ്റുവേഷൻ ഫേസ്ഡ് ബൈ പീപ്പിൾ ആൻഡ് ഗവൺമെൻറ്സ് ഓൾ ഓവർ ദി വേൾഡ്. ഒരു സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ കൊടുത്തോ കേട്ടോ. എന്താണ് എനർജി ക്രൈസിസ് എന്ന് പറഞ്ഞാൽ? എന്താണ് ഇറ്റ് റെഫേഴ്സ് ടു, മാച്ചോട്ടെ, ഓക്കെ, റീഡ് മോഡിൽ നമ്മൾ കൊണ്ടുവന്നു. ഓക്കെ, എനർജി ക്രൈസിസ് റെഫേഴ്സ് ടു ദി എക്സിസ്റ്റിംഗ് എനർജി സ്കേഴ്സിറ്റി സിറ്റുവേഷൻ ഫേസ്ഡ് ബൈ പീപ്പിൾ ആൻഡ് ഗവൺമെൻറ്സ് ഓൾ ഓവർ ദി വേൾഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് നിലവിൽ എന്ത് ചെയ്യുന്നുണ്ട്, എനർജി സ്കേഴ്സിറ്റി നമുക്കുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ചില സോഴ്സസിൽ നമുക്ക് നല്ല ഡിസേർവ് സോഴ്സ് എനർജി ഇല്ല, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ലോകത്തിൽ എല്ലാവരും നേരിടുന്നു, നമ്മൾ ഇന്ത്യ മാത്രമല്ല. അതിന് പറയുന്നതാണ് എനർജി ക്രൈസിസ്. ഓക്കെ, ദി നേച്ചർ ഓഫ് ദി എനർജി ക്രൈസിസ് ഈസ് മൾട്ടി ഡൈമെൻഷണൽ. പല തലത്തിലാണ്, നമ്മൾ ഒരു ഒറ്റ കാരണമൊന്നുമല്ല, പല കാരണങ്ങൾ, അല്ല, ഡിമാൻഡ് തലത്തിൽ, സപ്ലൈ തലത്തിൽ, നമുക്ക് പല രീതിയിൽ ഇക്കണോമിക്സിൻ്റെ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഈ എന്തൊക്കെ തലത്തിലാണ് നമുക്ക് എനർജി സ്കേഴ്സിറ്റി ഉള്ളത്? ഒന്ന്, ഫസ്റ്റ്ലി ദർ ഇസ് സ്കേഴ്സിറ്റി ആൻഡ് ഫാസ്റ്റ് ഡിപ്ലീഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ട്രഡീഷണൽ റിസോഴ്സ് ലൈക്ക് കോൾ ആൻഡ് ക്രൂഡ് ഓയിൽ. ഫസ്റ്റ്, സെക്കൻഡ്. ഓക്കെ, അപ്പം കോളും ക്രൂഡ് ഓയിലിൻ്റെയും പ്രൊഡക്ഷൻ കുറയുക. കാരണം എന്താ, കോൾപ്പാടങ്ങളൊക്കെ കുഴിച്ചെടുത്തു, ഇനിയൊന്നും കുഴിക്കാനില്ല, അങ്ങനെ നാഗത്തോത്ത് കയറിപ്പോയി. അപ്പം കോൾപ്പാടങ്ങൾ എത്ര ഭയങ്കരമെന്ന് ആലോചിച്ച് നോക്കിയോ, കിലോമീറ്ററൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രമാത്രം കോൾ കിട്ടാതിരിക്കുന്നതുകൊണ്ട് നമുക്കിനി ഭാവി കോൾ വരുമോ? ഇല്ല, കോളിൻ്റെ റിസോഴ്സ് റിപ്ലീറ്റ് ചെയ്യേണ്ടിരിക്കും. സിമിലർലി സെയിം കേസ് ക്രൂഡ് ഓയിൽ, ഇനോ ക്രൂഡ് ഓയിലിന് 30-45 വർഷത്തേക്കുള്ള ക്രൂഡ് ഓയിൽ കിട്ടുകയല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പകരം നമുക്ക് ഓൾട്ടർനേറ്റീവ് സോഴ്സ് ഓഫ് എനർജി ആണ്. ഇതുകൊണ്ടോ ചുമ്മാ ഒരു പടം എടുത്തിട്ടാ, ഈ പടം നമുക്ക് കാണിച്ചു, ഇതൊക്കെ ചെറുതാന്ന് വിചാരിക്കരുത്, കളിപ്പാട്ടം പോലെ ഇരിക്കുന്നുള്ളൂ. നമ്മളത് എത്ര ഒരു വണ്ടിയിൽ നിന്നാണ്, അല്ല, അതാണ്ട് ഇവിടെ ഒരു വണ്ടി കിടക്കും ഉണ്ടോ, പിന്നെ വണ്ടികൾ എടുക്കുക. അയ്യോ, ഇത് എൻ്റെ റോഡാണ് കേട്ടോ, റോഡാണ്, ഇതെല്ലാം കുഴിച്ച് തീർത്ത് ഇനിയൊന്നുമില്ല. അപ്പോൾ ഇതിന് എൻ്റെ ഹൈറ്റ് ഉണ്ടെന്ന് വിചാരിച്ചു, ഇവിടുത്തെ ഒരു മനുഷ്യനെ കാണാൻ പോലുമില്ല. അപ്പോൾ ഇത് ഒരു കോൾപ്പാടമാണ്, ഇനിയൊന്നും കുഴിക്കാനില്ല, ഇങ്ങനെ ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ ഇരുന്നായിപ്പോൾ, ഇനി ഒരിക്കലും എന്താ നമുക്ക് കോൾ ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ ഇങ്ങനെ പല പല സ്ഥലങ്ങളിൽ കോൾ എടുക്കുമ്പോൾ ഇനി കോൾ ഉണ്ടാവുമോ? ഇല്ല, കോൾ ഡിപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ നേടുന്ന ഒരു ക്രൈസിസിൻ്റെ ഒരു ചിത്രം. ഓക്കെ, സെക്കൻഡ്ലി, എക്സസ് യൂട്ടിലൈസേഷൻ ഓഫ് കാർബൺ എമിറ്റിംഗ് എനർജി സോഴ്സ് ഹാസ് ക്രിയേറ്റഡ് മെനി എൻവയറമെൻറ്റ് പ്രോബ്ലം ലൈക്ക് ഗ്ലോബൽ വാർമിംഗ്. ഇന്ന് തന്നെ ഞാൻ പത്രത്തിൽ വായിച്ചോട്ടോ, നിങ്ങൾ വായിച്ചിട്ട് കാണും. എന്തെന്നറിയാം, ഒരു റിപ്പോർട്ട് വന്നേക്കോ, അതിന് പറഞ്ഞേക്കുവാണ് 2100 ആകുമ്പം ഈ ട്രോപ്പിക്കൽ ഏരിയ, ചൂടുള്ള സ്ഥലങ്ങളിൽ ഉള്ള ഇന്ത്യയെ പോലുള്ള ട്രോപ്പിക്കൽ ഏരിയ, ചുമ്മാ ഒരു വാക്കാണ്, നിങ്ങൾ വേണേൽ, നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, ട്രോപ്പിക്കൽ ഏരിയസ് ഇന്ത്യയൊക്കെ തന്നെ, നമ്മുടെ രാജ്യം ട്രോപ്പിക്കൽ ഏരിയയിലോ കേട്ടോ, ചൂട് ഉഷ്ണമുള്ള സ്ഥലം. അപ്പോൾ അവിടെ ഇന്ത്യ 2100 AD ആകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു അറിയോ, 2100 AD എടി, അന്നേരത്തേക്ക് എന്ത് സംഭവിക്കും, ഇന്ത്യയുടെ GDP 90% കണ്ട് താഴോട്ട് പോകുന്നു. അയ്യോ, 90% കണ്ട് താഴോട്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തിനൊക്കെ ആയിരിക്കും നമ്മൾ പൈസ മുടക്കുന്നത്? നമ്മൾ വേണമെങ്കിൽ വെള്ളത്തിന് പൈസ കൊടുക്കേണ്ടി വരും, പിന്നെ എന്തിനു വേണ്ടി വരും, ജീവിക്കാൻ AC, അല്ല പിന്നെ പൊടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, വെള്ളപ്പൊക്കത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, വേനലിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രമാത്രം ഇന്ത്യയിൽ ക്ലൈമറ്റ് ചേഞ്ച് വരും. നമ്മൾ പല നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത ദുരന്തങ്ങളാണല്ലോ നമ്മളിപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒന്നും വരികയില്ല എന്ന് പറയാൻ പറ്റില്ല. അതിലൊന്നാണ് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ എക്സ്ട്രീം അവസ്ഥ. അവിടെ നമുക്ക് എന്ത് പറ്റും എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മളിത് കാണുവാണെങ്കിൽ ഫ്ലഡ്സ് ആൻഡ് ഡ്രോട്ട്സ് ആൻഡ് ആഫ്റ്റർ എഫക്ട്സ്. അപ്പോൾ ഒത്തിരി സംഭവങ്ങൾ, എന്താണ് എക്സസ് യൂട്ടിലൈസേഷൻ, കാർബൺ എമിറ്റിംഗ് എനർജി സോഴ്സുകൾ ക്രിയേറ്റ് മിനി എൻവയറമെൻറ്റ് പ്രോബ്ലംസ് ലൈക്ക് ഗ്ലോബൽ വാർമിംഗ്. ഞാൻ കൂടുതൽ പറയേണ്ടല്ലോ, നമുക്കറിയാലോ ഗ്ലോബൽ വാർമിംഗ്, അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായി, ഫ്ലഡ്സ് ഉണ്ടായി, ഡ്രോട്ട്സ് ഉണ്ടായി, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്. ശരിക്കും സമാധാനത്തോടെ ജീവിക്കാൻ മീൻസ് ഒരു ബിസിനസ് കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. ഇത് എവിടുത്തെ ചിത്രം നമുക്ക് പറയാൻ പറ്റുമോ? എനിക്ക് പത്രത്തിന് കിട്ടും കേട്ടോ, ഗൂഗിളിൽ നിന്ന്. ഞാൻ ചുമ എടുത്തിട്ട് എൻ്റെ വിശ്വാസം ഇത് ആലുവ എന്നാണെന്നാണ് തോന്നുന്നത്. അവിടുത്തെ പാലമായിരിക്കും ഇത്, അങ്ങനെ ഏതെങ്കിലും സ്ഥലമായിരിക്കും കേട്ടോ, ആലുവ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ന് അധികം ഉള്ള സ്ഥലമല്ലല്ലോ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയോ, പെരിയാർ പോകുന്ന പോക്കുണ്ട്, എത്രമാത്രം വലിയ വെള്ളപ്പൊക്കമാണെന്ന് വിചാരിച്ചു. ഇത് വേറെ അതിൻ്റെ ഒരു ചിത്രം കേട്ടോ, ചിത്രങ്ങളൊക്കെ ഇഷ്ടം പോലെ വരും, വേനലിൻ്റെ ചിത്രം ഞാൻ ഇട്ടിട്ടില്ല.
എല്ലാം നിങ്ങൾക്ക് ഓർത്തിരുന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ ചിത്രങ്ങളൊക്കെ തരുന്നത്. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത് കാണാം. തേർഡ്ലി, ദർ ഇസ് ഇൻക്രീസിംഗ് ഡിമാൻഡ് ഫോർ എനർജി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത് ഇമേജ് ലൈക്ക് ഇന്ത്യ ആൻഡ് ചൈന. അപ്പം നമ്മളെ സംബന്ധിച്ചുള്ള ചൈനക്കാരുടെ കൺസംഷൻ നമ്മൾ നിർത്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. അവരെന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിക്കുന്നു അറിയുമോ? എനർജി ഉപയോഗിച്ച് എല്ലാ സംഭവങ്ങളും റിമോട്ടായാലും വർക്ക് ചെയ്യുന്നത്. ഒറ്റയാക്ക് പോകുന്ന കുഞ്ഞു വണ്ടി വരെ ഉണ്ട് അവർക്ക്. കുഞ്ഞു വണ്ടി എന്ന് പറഞ്ഞാൽ സൈക്കിൾ പോലെ ഒറ്റച്ചക്ര ഓട്ടോ കയറി നിന്ന് പോകാം. അപ്പം അത് മാത്രം എനർജി ഉണ്ടാക്കാൻ കൺസ്യൂം ചെയ്യുന്ന ഐറ്റങ്ങൾ അവർ ഉപയോഗിക്കുന്നുണ്ട്. ജപ്പാനും എല്ലാം അങ്ങനെയാണ്. നമ്മൾ മാത്രമേ എനർജി കറണ്ട് ഉപയോഗിക്കാത്തതുള്ളൂ. നമ്മളതിനെ മാനുവലാണല്ലോ, എല്ലാ സാധനങ്ങളും മാനുവലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ. ഇതുകൊണ്ട് ഒരു ചിത്രം ഇട്ടേക്കാം. ഈ ചിത്രം എന്നാണെന്നറിയോ? എനർജി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ നമ്മുടെ ഗാഡ്ജറ്റാണ്, ഒരു ഗാഡ്ജറ്റ്, മൊബൈൽ ഫോൺ, വേറൊരു ഗാഡ്ജറ്റ്, ഇതെല്ലാം എപ്പോഴും ചെയ്യുക, കണക്ട് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ പവർ കേബിൾ ബാങ്ക് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്നാണെന്നറിയോ? ഇതെന്താ പറയുന്നത്? നമുക്ക് എനർജി എന്ന് പറയുന്നത് ഒരു തലത്തിൽ മാത്രമല്ല, പല തലത്തിലാണ്. അതിൻ്റെ സ്കേഴ്സിറ്റിയും പല തലത്തിലാണ്. നമ്മൾ നാലാമത്തെ കാര്യം കാണോ, ഫാക്ടറി കാണോ. ഫോർത്ത്ലി, ന്യൂ ടെക്നോളജീസ് ഹാവ് ടു ബി ഡെവലപ്ഡ് ടു യൂട്ടിലൈസ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ്. നോൺ കൺവെൻഷണൽ, പരമ്പരാഗതമല്ല എനർജി സോഴ്സ് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? പുതിയ പുതിയ തരത്തിലുള്ള ടെക്നോളജി നമ്മൾ കണ്ടുപിടിക്കണം. റീസെൻ്റ്ലി ദി പ്രൈസസ് ഓഫ് എനർജി പ്രൊഡക്ട്സ് എസ്പെഷ്യലി ദാറ്റ് ഓഫ് ക്രൂഡ് സ്റ്റാൻഡേർഡ് ഇൻക്രീസ്. ഈ അടുത്ത കാലങ്ങളോട്ടോ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുമായിരിക്കും. ക്രൂഡിൻ്റെ വില ചിലപ്പം കുറയും, ചിലപ്പോൾ കൂടും. മിക്കവാറും തന്നെ നമുക്ക് മേടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാകും. അപ്പം കൊണ്ട് പെട്രോളിൻ്റെ വില എത്രയാണ്? ദിസ് വാസ് നത്തേ വേട്ട ഇന്ത്യസ് എനർജി പ്രോബ്ലം. അറ്റ് ദി സെയിം ടൈം ദി കൺട്രി ആസ് അപ്ഗ്രേഡ് ഇറ്റ്സ് എനർജി ഇൻഫ്രാസ്ട്രക്ചർ ടു റെഡ്യൂസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ. നമ്മൾ പറയുന്നതാണ് നമ്മൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നേരിടുന്നത്. നമുക്ക് എനർജി കൺസംഷൻ കൂടുതലാക്കണം, നമുക്ക് പ്രൊഡക്ഷൻ കൂടുതലാക്കണം, അതേസമയത്ത് നമുക്ക് നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ എമിഷൻ നേടണം. അപ്പോൾ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ സ്വാതന്ത്ര്യം നമുക്ക് ഭയങ്കര കുറവാണെന്നുള്ളതാണ് നമ്മുടെ എനർജി സെക്ടറിൽ. സോ ഇന്ത്യ സ്റ്റഡീസ് ഡിപ്പെൻഡ്സ് ഓൺ ഫോസിൽ ഫ്യൂൽസ്. നമ്മൾ ഫോസിൽ ഫ്യൂലിനെ നമ്മൾ ഇനി അധികമായിട്ട് നമ്മൾ ആശ്രയിക്കാൻ പാടില്ല. സൈമൾട്ടേനിയസ് ദി കൺട്രി ഹാസ് ടു മേക്ക് ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് അപ്ഗ്രേഡ് ടെക്നോളജീസ് ടു ഹാർനെസ് ദ ഓപ്പർച്യൂണിറ്റീസ് ഓഫ് റിന്യൂവൽ ടെക് എനർജി സോഴ്സസ് ലൈക്ക് സോളാർ ആസ് വെൽ ആസ് ന്യൂക്ലിയർ എനർജി ഫോർ ബൾക്ക് പ്രൊഡക്ഷൻ. ബൾക്ക് പ്രൊഡക്ഷന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? ന്യൂക്ലിയർ എനർജി വേണം, ശരിയല്ലേ? നമ്മൾ പറഞ്ഞ ബൾക്ക് എന്ന് പറഞ്ഞാൽ എന്താ? കൂടുതൽ എമൗണ്ട്. ഓക്കെ, റിന്യൂവൽ എനർജി നമുക്ക് വേണം. എന്താണ്? നമുക്കിങ്ങനെ വീട്ടിലൊക്കെ കേസ് ഇവിടെ കണ്ടില്ലാതെ നമുക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് നമുക്ക് സെൽഫ് ഡെവലപ്പ്മെൻറ്റ് വർക്ക് ചെയ്യാൻ പറ്റും, പറ്റണമായിരിക്കും. അപ്പോൾ അതിന് നമുക്ക് പ്രശ്നമില്ലാത്ത റിന്യൂവൽ എനർജി സോളാർ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇനി ഇന്ത്യയിലെ എനർജി ക്രൈസിനെ കുറിച്ച് പെട്ടെന്ന് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഇപ്പം ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാം. ഞാൻ അതിൻ്റെ ഒരു കൺക്ലൂഷൻ പോലെയാണെന്ന് ഇന്ത്യയുടെ എനർജി ക്രൈസ് എത്രമാത്രം എനർജി സെക്ടറിൽ എത്ര ക്രൈസിൻ്റെ ഫേസ് ചെയ്യുന്നുള്ള കാര്യം. ദി ഇക്കോണമി ഈസ് ഗോയിങ് ത്രൂ എ ഹൈ ഗ്രോത്ത് ഫേസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഹൈ ഡിമാൻഡ് ഫോർ കൊമേഴ്സ്യൽ എനർജി. കൊമേഴ്സ്യൽ എനർജി എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ, ബിസിനസ് സെക്ടറിലെ, ഇൻഡസ്ട്രി സെക്ടറിൽ, നമ്മുടെ ഹൗസ് ഹോൾഡ് സെക്ടറിൽ. അതുകൊണ്ട് നമുക്ക് കൊമേഴ്സ്യൽ എനർജി ആവശ്യമുണ്ട്. ഹൗസ് ഹോൾഡ് സെക്ടറിലും കൊമേഴ്സ്യൽ എനർജി ഉണ്ട് കേട്ടോ. നമ്മൾ അല്ലാത്ത എനർജി എന്ന് പറഞ്ഞാൽ ശരിക്കും നോൺ കൊമേഴ്സ്യൽ എന്ന് പറഞ്ഞാൽ വിറകൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ബട്ട് കൊമേഴ്സ്യൽ എനർജി സപ്ലൈ ഇൻ ദ കൺട്രീസ് നോട്ട് എക്സ്പാൻഡിങ് വിത്ത് ഡിമാൻഡ്. മെയിൻ ഫോംസ് ഓഫ് കൊമേഴ്സ്യൽ എനർജി കോൾ, ഇലക്ട്രിസിറ്റി, എക്സെട്ര എക്സെട്ര എക്സെട്ര, അതെല്ലാം നമുക്കറിയാം. അതിൻ്റെ സപ്ലൈ കുറവാന്നുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇന്ത്യയിലെ എനർജി പ്രോബ്ലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നിങ്ങൾ ഈ ഇത് എക്സാമിന് എഴുതുമ്പോഴേ എനർജി പ്രോബ്ലം നമുക്ക് പരീക്ഷ ചോദിക്കും കേട്ടോ. ഇനി ഈ എക്സാമിന് ചോദിച്ചില്ലേ, വേറെ ഏതെങ്കിലും എക്സാമിലൊക്കെ ചോദിക്കും. നമ്മൾ ഓരോ എനർജി ഇൻപുട്ടും വെച്ച് നമ്മൾ നോക്കുക, കോൾ എന്താണ്, ആഡിക്വേറ്റ് സപ്ലൈ ഇല്ല, എസ്പെഷ്യലി ഹൈ ക്വാളിറ്റി കോൾ. നിങ്ങൾ ആന്ത്രാസൈറ്റ് കോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, ആന്ത്രാസൈറ്റ് കോൾ, ആ കോളിൻ്റെ സപ്ലൈ ഒക്കെ കുറവാണ്. അപ്പം വിറ്റമിനസ് കോളാണുള്ളത്. അതിൽ തന്നെ നമുക്ക് ചൂട് കൂടുതലുള്ള കോൾ നമുക്ക് വേണം അയണോർ പ്ലാന്റുകളിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കോൾ ഇന്ത്യ കുറവാന്ന് പറഞ്ഞു. ഫ്രഷ് കോൾ റിസോഴ്സ് ഇൻ ഫോറസ്റ്റ് ഇൻസ് നോട്ട് എൻവയറമെൻറ്റലി ഫീസിബിൾ. അപ്പം പുതിയ എന്താണ് കോൾ റിസോഴ്സൊക്കെ, കോൾപ്പാടങ്ങളൊക്കെ വനങ്ങളിലാണ്, അതൊക്കെ ഭയങ്കര പാടാണ്, ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും, എൻവയറമെൻ്റ് പ്രോബ്ലം ഉണ്ടാവും. കോൾ സ്കേസിറ്റി ആസ് ലെറ്റ് ഇൻക്രീസ് പ്രൈസ് ഓഫ് ദോസ് സെക്ടീസ് ഫർ കോൾ ഇസ് യൂസ് ആസ് ഇൻപുട്ട് എസ്പെഷ്യലി ഇൻ സിമെൻറ്റ് ആൻഡ് അയൺ സ്റ്റീൽ ഇൻഡസ്ട്രീസ്. അപ്പം കോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സിമെൻറ്റ് ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസൊക്കെ എന്ത് ചെയ്തു, ഈ സാധനങ്ങൾക്ക് വില കൂടുക. സിമെൻറ്റ് വില കൂടി, കമ്പിയുടെ വില കൂടി, എന്തുണ്ട്, കോളിൻ്റെ വില കൂടി, കോളിൻ്റെ അവൈലബിലിറ്റി പറഞ്ഞു. കോൾ ഷോർട്ടേജ് ഓൾസോ റെഡ്യൂസ് ഇലക്ട്രിസിറ്റി ജനറേഷൻ. ഇലക്ട്രിസിറ്റി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അതിൻ്റെ ജനറേഷൻ കുറയും. ഹെൻസ് ദി കൺട്രി നൗ ഹാസ് ടു ഡിപ്പെൻഡ് ഓൺ ഫോറിൻ കൺട്രീസ് ഫോർ ദി സപ്ലൈ കോൾ. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് കോൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യം, കോൾ ഇമ്പോർട്ട് ഇന്ത്യയിലുണ്ട് കേട്ടോ. കോൾ കോൾ ഇമ്പോർട്ട്, കോളിൻ്റെ സ്പെല്ലിംഗ് COAL എന്ന ഞാനിങ്ങനെ എഴുതുമ്പോൾ ഒക്കെ മാറിപ്പോ എവിടെ. ഓക്കെ, നോ ഇപ്പോൾ കോളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, നിങ്ങൾ ബാക്കിയൊക്കെ വിചാരിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇലക്ട്രിസിറ്റി ദ ക്ലീനസ്റ്റ് ഫ്യൂൽ. ഇലക്ട്രിസിറ്റിയാണ് ഏറ്റവും ഒരു പുകയൊന്നുമില്ല. അപ്പം പക്ഷേ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ കോൾ ഉപയോഗിക്കുമ്പോൾ വകുപ്പ് പറയാം. സ്ട്രക്ചറൽ പ്രോബ്ലംസ് ഇൻ ജനറേഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആർ ദി മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദി ഇലക്ട്രിസിറ്റി സെക്ടർ ഇന്ത്യ. എന്തൊക്കെയാണ് ജനറേഷൻ, എന്താ കോളിനെ നമ്മൾ കൂടുതൽ ആശ്രയിക്കുന്നത്? ട്രാൻസ്മിഷൻ,
ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ അവിടെ ടി ആൻഡ് ഡി ലോസ് എന്ന് പറയും. നമുക്കറിയാലോ കറണ്ട് കമ്പി പോകുമ്പോൾ നാട്ടിൽക്കാരുടെ മുഴുവൻ മരത്തെ കൂടെ മുട്ടി മുട്ടി ഒരു നഗരം മുഴുവൻ വൈദ്യുതീകരിക്കേണ്ട വൈദ്യുതി മുഴുവൻ മരത്തെ കൂടെ പോകും. നിങ്ങൾക്കെപ്പോഴും നമ്മൾ വെട്ടിച്ചാൽ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് കൊള്ളിട്ട് കൊണ്ടുപോകും കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ കെ എസ് ഇ അത് നോക്കേണ്ടി, അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിസിറ്റി ഒത്തിരി കൺസംഷൻ കുറയാമല്ലോ, നമുക്ക് ടി ആൻഡ് ഡി ലോസ് കുറയും. അപ്പോൾ ടി ആൻഡ് ഡീസ് ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ലോസ് ഭയങ്കരം കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും എന്ത് സംഭവിക്കുന്നു പറയുക, ഇലക്ട്രിസിറ്റി കമ്പനികൾ നഷ്ടമായിരിക്കും. ഈ പ്രാവശ്യം തന്നെ നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ആത്മനിർഭർ ഭാരത് യോജന, അതിൻ്റെ അകത്ത് 90,000 crore ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസ് കൊടുക്കും, ഡിസ്കോപ്സ് എന്ന് പറയുന്നത് കേട്ടോ, ചുമ്മാ വേറിട്ടേക്കുന്ന കെ എസ് ഇ ബിയുടെ ഒരു വേറൊരു പേര്. കെ എസ് ഇ ബി നമുക്ക് കറണ്ട് വീട്ടിൽ കൂടെ കൊണ്ട് തരുന്നുണ്ടല്ലോ, അതുകൊണ്ട് കെ എസ് ഇ ബി കറണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കമ്പനിയാണ്. ഡിസ്കോം കമ്പനി പറയും കറണ്ട് ഉണ്ടാക്കുക മാത്രമല്ല ഡിസ്ട്രിബ്യൂട്ടും ചെയ്യുന്നുണ്ട്. അവർക്ക് എന്നും നഷ്ടമായിരിക്കും, 90,000 crore അതിൻ്റെ അത്ര എമൗണ്ട് കെ എസ് ഇ ബിക്ക് ഉണ്ട് കറണ്ട്. അപ്പോൾ കെ എസ് ഇ ബി എപ്പോഴും ചാർജ് കൂട്ടുന്നുണ്ടല്ലോ, അതിൻ്റെ കാരണം അറിയാം, ഈ ഡിസ്ട്രിബ്യൂഷൻ സമയത്ത് ഒത്തിരി നഷ്ടങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേറെ അല്ലാതെ ഓപ്പറേഷൻ ലോസ് ഒക്കെ ഇപ്പോൾ ഇന്ത്യയിലെ എല്ലാ ഇലക്ട്രിസിറ്റി കമ്പനികളിലും വലിയൊരു വിഷയം ഇത് സ്റ്റേറ്റുകളെയാണ്, ഇലക്ട്രിസിറ്റി ഇവിടെ എല്ലാ സ്റ്റേറ്റിൻ്റെ ആണല്ലോ. സോ ഇന്ത്യ സച്ച്ഡ് സെൽഫ് സഫിഷ്യൻസി ഇലക്ട്രിസിറ്റി ജനറേഷൻ സ്റ്റിൽ ഡിപെൻഡ്സ് ഓൺ കോൾ ആസ് എൻ ഇൻപുട്ട്, ഇറ്റ് ഹാസ് ടു ബി റെഡ്യൂസ്ഡ്. ഓക്കെ, ഇനി ഓയിൽ ഡേയ്സിൽ ഇന്ത്യ ഇമ്പോർട്ടർ ആണ്, ഇന്ത്യ പ്രൊഡക്ഷൻ ഇല്ല, അതുകൊണ്ട് നമുക്ക് ഓയിലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കുറയ്ക്കണം. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞതെന്നാണ് അറിയുക, മെഷേഴ്സ് ടു ടാക്കിൾ എനർജി പ്രോബ്ലം. നമ്മൾ ഈ എനർജി പ്രോബ്ലം ടാക്കിൾ ചെയ്യാൻ നമ്മൾ എന്തെല്ലാം മെഷേഴ്സ് നടപ്പിലാക്കണം. ഒന്ന്, പ്രൊമോഷൻ ഓഫ് റിന്യൂവൽ എനർജി, നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ് ലൈക്ക് സോഴ്സ് വിൻഡ് സോളാർ പവർ, പ്രൊമോഷൻ സ്മോൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സ്. ഞാൻ പറയല്ലോ കേട്ടോ, ഗവൺമെൻറ് പറയുന്നത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സ് വേണമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ വെറുതെ തന്നെ കാടൊക്കെ മാപ്പടിച്ചിട്ട് കാടേ ഉള്ളൂ, അതെല്ലാം കൂടെ വെള്ളത്തിലാക്കേണ്ട ഒരു കാര്യമില്ല. ഇത് ഗവൺമെൻറ് ഹാസ് ലോഞ്ച് നാഷണൽ സോളാർ മിഷൻ 100 GW നമ്മൾ കണ്ടതാണ്. അതിൻ്റെ മൊത്തം റിന്യൂവൽ എനർജി 175 GW നമ്മൾ കണ്ടാണ്. ഗ്രിഡ് ലിങ്ക്ഡ് റിന്യൂവൽ എനർജി വേണം. നമ്മൾ പറഞ്ഞാൽ എങ്ങനെയാണ് ഗ്രിഡ് ലിങ്ക്ഡ് എന്നാൽ ഗ്രിഡ് പോവുക കേട്ടോ, നമ്മൾ കണ്ടാ അല്ലേ, ഇങ്ങനെ ഗ്രിഡിലേക്ക് ഇലക്ട്രിസിറ്റി സോളാർ പാനലിൽ നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുത്തു വിടണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബൾക്കായിട്ട് സോളാർ എനർജി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എക്സ്പാൻഷൻ ഓഫ് ന്യൂക്ലിയർ എനർജി ഫെസിലിറ്റീസ്, ന്യൂക്ലിയർ എനർജി ഫെസിലിറ്റീസ് നമുക്ക് കൂടുതൽ വേണം. കുടങ്ങളം പോലെയല്ല, കുടങ്ങളും ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മളിങ്ങനെ കുടങ്ങളും പറയുന്നത് കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾക്ക് കറണ്ട് കിട്ടില്ലാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കുടങ്ങളും, പിന്നെ പറയുന്നത് എന്നാ കുഴപ്പം. ഇനി സ്റ്റെപ്പിംഗ് അപ്പ് ഓഫ് ഓയിൽ പ്രൊഡക്ഷൻ, ഓയിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ക്രൂഡ് ഓയിൽ ആട്ടോ, വെളിച്ചെണ്ണ പോലെയൊന്നും അല്ല, ക്രൂഡ് ഓയിൽ. ക്രൂഡ് ഓയിലിൻ്റെ പ്രൊഡക്ഷൻ നമ്മൾ കൂട്ടണം, എക്സ്പ്ലറേഷൻ വരണം, പ്രൊഡക്ഷൻ വരണം, ഓഫ്ഷോർ വേണം, തീരത്തിനപ്പുറത്ത് കടലിലവിടെ ഉള്ളത്, ഓൺഷോർ നമ്മുടെ കരയിലുള്ള അവിടെയൊക്കെ എക്സ്പ്ലറേഷൻ പ്രൊഡക്ഷനൊക്കെ വേണം. ഇനി ന്യൂ ഏരിയാസ് വേണം, എക്സ്പ്ലറേഷൻ പോളിസി ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്, പുതിയ ഏരിയ. ഇനി അതുപോലെ തന്നെ പുതിയ തരത്തിലുള്ള എനർജി സോഴ്സ് ഏതാണ്ട് ഷെയിൽ ഗ്യാസ്, അമേരിക്കയിലെ പോലെ ഇവിടെയൊന്നും ഇല്ല, നമ്മൾ കുഴിക്കാന്നുള്ളൂ വെറുതെ. അപ്പോൾ ഷെയിൽ ഗ്യാസിൻ്റെ ഉണ്ടോ നോക്കണം. കോൾ ബെഡ് മീഡിയൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ, അത് ഇതുപോലെ തന്നെയാണ്. അണ്ടർഗ്രൗണ്ട് കോൾ ഗ്യാസിഫിക്കേഷൻ, അണ്ടർഗ്രൗണ്ട് കോളിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാസ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തിരിക്കണം, ഗ്യാസ് ഹൈഡ്രേറ്റ്. അതൊക്കെ പിന്നെ നിങ്ങൾ ഇഷ്ടമുള്ള ഏരിയ, അത് ഭയങ്കര പ്രധാനപ്പെട്ട ഒന്നുമല്ല. എൻഷുറിങ് ആഡിക്വേറ്റ് നാച്ചുറൽ ഗ്യാസ് സപ്ലൈ ഫോർ ദിസ് ബോത്ത് ഇമ്പോർട്ട്സ് എൽ എൻ ജി ആൻഡ് ബിൽഡിംഗ് പൈപ്പ് ലൈൻസ് കോപ്പറേഷൻ വിത്ത് അതർ കൺട്രീസ് ഇമ്പോർട്ട് നാച്ചുറൽ ഗ്യാസ്. പൈപ്പ് ലൈനിൽ കൂടെ എൽ എൻ ജി ഇങ്ങോട്ട് കൊണ്ടുവരണം, മനസ്സിലായല്ലോ. അപ്പോൾ അത് ഖത്തറിക്കൂടെയൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്, പാകിസ്ഥാനിൽ കൂടെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം എന്നുള്ള ആഗ്രഹമുണ്ട്, നടക്കില്ല. അപ്പോൾ അങ്ങനെ ആവശ്യം നാച്ചുറൽ ഗ്യാസ് ഇന്ത്യ വേണം. നാച്ചുറൽ ഗ്യാസ് ക്ലീനാണ് കേട്ടോ, ഭയങ്കര ക്ലീനാണ്, പക്ഷേ അതിൻ്റെ പ്രൊഡക്ഷൻ നമുക്കതിൻ്റെ ഉപയോഗം ഭയങ്കര ഉപയോഗമല്ല, നമുക്ക് അവൈലബിലിറ്റി ഭയങ്കര കുറവാണ്. നാച്ചുറൽ ഗ്യാസ് ഇട്ട് വീട്ടിൽ എൽ പി ജി കൊണ്ടുവക്കാം, വണ്ടി ഓടിക്കാം, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലേ. നാച്ചുറൽ ഗ്യാസ് ക്ലീനാണ്, പക്ഷേ അത് കിട്ടാൻ നമുക്കതിൻ്റെ പ്രൊഡക്ഷൻ കുറവാണ്ട് ഒരു പ്രശ്നം, വിലയും കൂടുതലാണ്. ഇനി ഇൻസെൻറ്റീവ്സ് ടു ഡൊമസ്റ്റിക് അപ്സ്ട്രീം കമ്പനീസ് ടു എനേബിൾ ദം ടു ആക്വയർ ഓവർസീസ് ഓയിൽ ഫീൽഡ്സ്. നമ്മുടെ എണ്ണ കമ്പനികളെ വിദേശത്ത് വിട്ടിട്ട് വിദേശത്തെ എണ്ണ കമ്പനി ഏറ്റെടുക്കാൻ പറയണം. കൺട്രോൾ ഓവർ ദി കൺസംഷൻ പെട്രോളിയം പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്യുന്നതിന് മേലെ ഒരു കൺട്രോൾ വേണം. ഇനി ഓയിലിന് വരെ നാച്ചുറൽ ഗ്യാസ് കൊണ്ടുവരണം. ഓക്കെ, എക്സ്പാൻഷൻ ഓഫ് കപ്പാസിറ്റി ജനറേഷൻ പവർ, ഇലക്ട്രിസിറ്റി കപ്പാസിറ്റി കൂട്ടണം. ഓക്കെ, എനർജി കൺസേർവ് ചെയ്യണം, നമ്മൾ പറഞ്ഞാൽ എനർജി കൺസേർവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എനർജി ദൂരത്തായിട്ട് ഉപയോഗിക്കരുത്. ഗവൺമെൻറ് ലോഞ്ച് റിന്യൂവൽ നാഷണൽ റിന്യൂവൽ എനർജി മിഷൻ, അതിൻ്റെ കാര്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യണം. ഇനി നമ്മൾ കാണുന്ന കാര്യങ്ങൾ ഈ കണ്ടതൊക്കെ നമ്മൾ ഒന്ന് കൺക്ലൂഡ് ചെയ്തേക്കാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മാത്രം മതി. കൂടുതൽ എനർജി പ്രൊഡക്ഷൻ വേണമെന്നൊക്കെ ഇക്കോണമിക് ഗ്രോത്ത് കൈവരിക്കണമെങ്കിൽ അതുപോലെ തന്നെ. ഓക്കെ, വൺ സെക്കൻഡ്. നോ സെക്കൻഡ്, എൻവയറമെൻറ്റ് കമ്പൾഷൻസ്. ഓക്കെ, എൻവയറമെൻറ്റ് കമ്പൾഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നമ്മുടെ എൻവയറമെൻറ്റൽ ടാർജറ്റുകളുണ്ട്, നമ്മൾ ഇമിഷൻ കുറയ്ക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇമിഷൻ കുറയ്ക്കണം, ക്ലീൻ എയർ എനർജി നമുക്ക് ആവശ്യം വേണം, റിഡക്ഷൻ ഓഫ് ഇമിഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ തന്നെ ഇമിഷൻ കുറയ്ക്കാൻ വേണ്ടി 2020 ടാർജറ്റ് വെച്ചിട്ടുണ്ട്, ആ ടാർജറ്റ് നമ്മൾ റിയലൈസ് ചെയ്യാൻ പറ്റണം.
താമസിക്കാൻ പറ്റും നമ്മൾ പ്രതീക്ഷിക്കുക. ഹെൻസ് എ ഷിഫ്റ്റ് അവേ ഫ്രം ഫോസിൽ ഫ്യൂൽസ് ഈസ് ഡിസയറബിൾ. ഓക്കെ, ഫോസിൽ ഫ്യൂലിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു മാറ്റം നമുക്ക് വേണം. എങ്ങോട്ട് വേണം, റിന്യൂവൽ എനർജിയിലേക്കും ക്ലീൻ എനർജി ആയിട്ടുള്ള ആറ്റമിക് എനർജിയിലേക്കും. ബൾക്ക് ഓഫ് ദി എനർജി ഇസ് പ്രൊഡ്യൂസ്ഡ് ഔട്ട് ഓഫ് കോൾ വിച്ച് ഇസ് നോട്ട് എൻവയറൺമെന്റ് ഫ്രണ്ട്ലി. എല്ലാം നമ്മൾ കണ്ടതാണ് കേട്ടോ ഈ കാര്യങ്ങൾ. ടാപ്പ് ദി റിന്യൂവൽ എനർജി ടെക്നോളജി ഹാസ് ടു ബി അപ്ഗ്രേഡഡ്. ഓക്കെ, സോ ആർ ആൻഡ് ഡി പ്രൊമോട്ട് ചെയ്യാൻ അതിന് വേണ്ടിയിട്ട്. പിന്നെ ദർ ഇസ് വാഡറിംഗ് ഗ്യാപ്പ് ഇൻ എനർജി റിക്വയർമെൻറ്റ്സ് ആൻഡ് ആക്ച്വൽ കപ്പാസിറ്റി അഡീഷൻ പവർ സെക്ടർ. പവർ സെക്ടറിൽ നമുക്ക് എന്താ പറയുക, കൂടുതൽ കപ്പാസിറ്റി അഡീഷൻ ആവശ്യമായിട്ടുണ്ട്. ഇനി ലോ ക്വാളിറ്റി ഓഫ് കോൾ റിസോഴ്സ്, റിമൈനിങ് കോൾസ് കമ്മിങ് അണ്ടർ ഇക്കോളജിക്കൽ സെൻസിറ്റീവ് ഫോറസ്റ്റ് ഏരിയ, മീൻസ് കറണ്ട് ഡെഫിസിറ്റ് ഓഫ് 82 മില്യൺ ടൺസ്. അതൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട, ഞാൻ ചുമ്മാ ഇങ്ങനെ നോട്ടിൽ തന്നുള്ളൂ. ഇപ്പോൾ കോള് നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് ഇല്ല, മിച്ചമുള്ള കോളൊക്കെ ഇനി ബാക്കിയുള്ള കോളൊക്കെ എവിടെയാണ് മനത്തില, അതിനി നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റിയില്ല. ആ കാര്യം നിങ്ങളൊന്ന് ഓർത്തിരുന്നോ. ഓക്കെ, ഇനി റിമൂവൽ ഓഫ് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ഹഡിൽസ് ഇൻ യൂസിംഗ് ദി ഓപ്പർച്യൂണിറ്റീസ് ഇൻ ആറ്റമിക് എനർജി ഈസ് അനദർ ചലഞ്ച്. പലതരത്തിലുള്ള ഹഡിൽ ഉണ്ടല്ലോ, നമുക്ക് ആവശ്യത്തിന് എന്ത് വേണം, യുറേനിയം വേണം. എന്തിന്, ആറ്റമിക് എനർജിയുടെ കാര്യം ഈ പറഞ്ഞു കേട്ടോ. പിന്നെ അതുപോലെ നമുക്ക് റിയാക്ടേഴ്സ് വേണം, നമ്മൾ ഉണ്ടാക്കുന്ന റിയാക്ടേഴ്സ് കാമിനി എന്നൊക്കെ പറഞ്ഞ റിയാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര റിസ്ക്കാണ്, പറയാൻ പറ്റില്ല അതങ്ങനെ പ്രവർത്തിക്കുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ റിയാക്ടേഴ്സ് മറ്റുള്ള രാജ്യത്ത് നിന്ന് പർച്ചേസ് ചെയ്യണം. വെറുതെ ആരെങ്കിലും റിയാക്ടേഴ്സ് തരുമോ, പൈസ കൊടുത്തിട്ട് മാത്രമല്ല കാര്യമില്ല, ഭയങ്കര ഒരു അണ്ടർടേക്കിങ്സ്, ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് നമ്മളും ആ രാജ്യവും തമ്മിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ അവിടെയുണ്ട്. പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചുള്ള റിന്യൂവൽ എനർജി സോഴ്സസ് ഉണ്ട്, യുണീക്ക്, അവ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ചലഞ്ചസ് ഉണ്ട്. എന്തൊക്കെയുണ്ട്, നമ്മൾ സോളാർ എനർജി, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, അൺസ്റ്റേബിൾ പ്രൊഡക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ സ്റ്റോറേജ് ഫെസിലിറ്റി വേണം, എന്തിനാണെന്നറിയാം, ലിഥിയം ഇപ്പം ധാരണ, അത് എന്തിനാണ് എവിടെയാണെന്നറിയോ, നമ്മളത് ശരിക്കും പറയുകയാണെങ്കിൽ എവിടെയാണ്, ട്രാൻസ്പോർട്ടേഷൻ ഇല്ല. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പം നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചതാണ് KSRTC കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇലക്ട്രിക് ബസ് പ്രോജക്റ്റുകൾ വേണ്ടാന്ന് തീരുമാനിച്ചു. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ KSRTC നഷ്ടമാണ്, മറ്റൊന്നും കണ്ടല്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വില കൂടുതലാണ് എന്നുള്ളതാണ്. 3 വർഷത്തേക്കുള്ളൊന്നും ഈ സോളാർ സെല്ല് നിൽക്കുകയല്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇത്രയും പവർ, വണ്ടി ഓടാൻ വേണ്ടിയിട്ടുള്ള പവർ, നമ്മൾ വണ്ടിയിൽ ബാറ്ററി സൂക്ഷിച്ചു വെക്കണമെങ്കിൽ ബാറ്ററി എത്ര സ്ട്രോങ് ആയിരിക്കണം, എത്ര നല്ല സൂപ്പർ ബാറ്ററി എടുക്കണം. ആ ബാറ്ററിയാണ് ലിഥിയം അയോൺ ബാറ്ററീസ് എന്ന് പറയുന്നത്. നമ്മുടെ മൊബൈലിലൊക്കെ ഉണ്ട് കേട്ടോ, നമ്മൾ എന്താ പറയുക, പവർ ചാർജറൊക്കെ, പവർ ബാങ്കിലൊക്കെ മുഴുമ പവർ ബാങ്കൊക്കെ നമ്മൾ മേടിക്കുമല്ലോ, എത്രയാണ്, 4000 mAh, അതല്ലെങ്കിൽ 10,000 mAh എന്നൊക്കെ പറഞ്ഞ് 10,000 കുറയാൻ. ഇപ്പം നമ്മൾ നമ്മുടെ മൊബൈൽ ഫോൺ 4000 mAh, നമ്മൾ 3000 mAh ബാറ്ററി മേടിച്ചിട്ട് കാര്യമുണ്ടോ, ഇല്ല. ഒരു പ്രാവശ്യം ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ 10,000 mAh, 20,000 വേണം. അപ്പോൾ 20,000 അത്ര ഇലക്ട്രിസിറ്റി ആയിട്ട് ചാർജ് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് ലിഥിയനായ ബാറ്ററി വേണം. നമ്മൾ ലിഥിയം ലോകത്തിലാണ് ജീവിക്കുന്നത്. എന്താണ് ലിഥിയം, ലിഥിയം ലോകത്തിലാണ് ജീവിക്കുന്നത്, ലിഥിയത്തിൻ്റെ ഒരു കാലഘട്ടത്താണ്. അപ്പോൾ ലിഥിയം ബാറ്ററി എന്ന് പറഞ്ഞാൽ ഭയങ്കര നമുക്ക് ഭയങ്കര നല്ല എനർജി, കട്ടിയായിട്ട് എനർജി സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന വണ്ടി കൂടുമ്പോൾ അങ്ങനെയുള്ള ലിഥിയം ബാറ്ററി വേണം. ലിഥിയം ഉണ്ടാക്കുന്ന ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന രാജ്യം ഏതാണെന്നറിയോ, ഞെട്ടരുത്, ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്തത് ചൈനയാണ്. ചൈനയിലാണ് ലിഥിയത്തിൻ്റെ സ്റ്റോറേജ്, നമ്മുടെ മൊബൈലിൻ്റെ ഉള്ള ബാറ്ററി, അല്ലെങ്കിൽ നമ്മളിനി ഇലക്ട്രിക് ബസ് വരുമ്പോൾ അതിൻ്റെ ബാറ്ററി, എല്ലാത്തിൻ്റെയും ഉപയോഗിക്കുന്നത് എന്താണ്, ലിഥിയം ബാറ്ററി. അപ്പം ചൈനയെ നമ്മൾ, ഇപ്പം ചൈനയുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ചൈനയെ മാത്രമേ ഉള്ളൂ, വേറെ രാജ്യങ്ങളിൽ ഭയങ്കര കുറവാണ്. ചൈന അതുകൊണ്ട് മസിൽ പിടിച്ചോണ്ടിരിക്കും, ഇത് അവരുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി ലിഥിയത്തിന് ഓൾട്ടർനേറ്റീവ് ഒക്കെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഇതുകൊണ്ട് അതൊക്കെ ഓരോ ബാറ്ററിയുടെ കേട്ടോ, ഓരോ ബാറ്ററി ഞാൻ നിങ്ങളെ അറിവിന് വേണ്ടിയിട്ടിരിക്കുന്നത്, എന്തെല്ലാം തരത്തിലുള്ള ബാറ്ററി ഉണ്ടെന്ന് നോക്കി. 20 2008 mAh, 10, ഇതൊക്കെ വേറെ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ചിത്രം എടുത്ത് വെച്ചേക്കുന്നതാണ്, ഈ ചിത്രത്തിൻ്റെ അതെല്ലാം കാണിക്കുന്നത് എന്ന് പറയുക, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ബാറ്ററീസാണ്. അപ്പം ഇങ്ങനെയുണ്ടല്ലോ, ഒരു ടൗണ് മുഴുവൻ ഇലക്ട്രിസിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, ഒരു ഇത്ര ഏക്കർ സ്ഥലത്തിൽ മുഴുവൻ ബാറ്ററി വെച്ചാൽ മതി എന്ന് എലോൺ മസ്ക് എന്ന് പറയുന്ന നമ്മുടെ ടെക്നോളജിസ്റ്റ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ടെസ്ല എന്ന് പറഞ്ഞ കാറ് നിങ്ങൾക്കറിയാലോ, ഭയങ്കര 900 km ഒക്കെ പോകും ഒറ്റ ചാർജിന്, പിന്നെ കാറായിരിക്കും അല്ലേ. ഇപ്പോൾ ലിഥിയനായോണ്ട് ഒരു വേറൊരു ബാറ്ററി കേട്ടോ വണ്ടിയിലൊക്കെ വെക്കുന്നത്, അതുപോലെ 3-4 എണ്ണം അയ്യോ പോയതാ. ഓക്കെ, 3-4 എണ്ണം ഉണ്ടെങ്കിൽ, 3-4 ബാറ്ററി ഉണ്ടെങ്കിൽ വണ്ടി, 2-3 ബാറ്ററി മതി. വണ്ടിക്ക് എന്ത് വേണ്ട, കമ്പഷൻ എഞ്ചിൻ വേണ്ട, കമ്പഷൻ എഞ്ചിൻ വേണ്ട, പകരം എന്ത് മതി, ഇലക്ട്രിക് എഞ്ചിൻ മതി. രണ്ടും എഞ്ചിൻ മതി, ഇലക്ട്രിക് എഞ്ചിൻ മതി. ഇത് കൂട്ട് ബാറ്ററി വെച്ചാൽ വണ്ടിക്ക് മെയിൻ. പക്ഷേ ഇത് 3 വർഷത്തെ കാലാവധിയോ, 3 ഇയേഴ്സ് കഴിയുമ്പോൾ ഇത് പോകുന്നതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമൊക്കെ ലിഥിയം ബാറ്ററിക്ക് ഉണ്ട്. വേറെ ബാറ്ററി എന്ന് പറഞ്ഞാൽ മാറ്റി വെക്കണം, വണ്ടിയുടെ നമ്മൾ എഞ്ചിൻ മാറ്റി വെക്കുന്നവരെ. ഇൻ കൺക്ലൂഷൻ, ഇന്ത്യസ് കോൾ ഡിമാൻഡ് ഈസ് റൈസിങ് ബട്ട് ദി എനർജി സോഴ്സ് ഈസ് സ്ലോ. ഓക്കെ, അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചോളം എന്ത് ചെയ്യുക, കോളിൻ്റെ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുക, പക്ഷേ എനർജി സോഴ്സ് ഭയങ്കര കുറവാണ്. ബിസൈഡ്സ് ദി സപ്ലൈ ഡിമാൻഡ് ഗ്യാപ്പ്, സപ്ലൈ കുറവ്, ഡിമാൻഡ് കൂടും. ഇന്ത്യ ഹാസ് ടു മീറ്റ് ദി ക്ലൈമറ്റ് റിക്വയർമെൻറ്റ്, നമ്മൾ പറഞ്ഞല്ലോ ക്ലീൻ എനർജി പ്രൊഡ്യൂസ് ചെയ്യണം. ഹൈ ലെവൽസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് സോഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് പ്രൊഡക്ട്സ്, എനർജി സെക്യൂരിറ്റി ഷുഡ് ബി മെറ്റ് ബൈ ഹാവിങ് ആഡിക്വേറ്റ് ഡൊമസ്റ്റിക് റിസോഴ്സ്. നമുക്ക് ആവശ്യമുള്ള ആഡിക്വേറ്റ് ഡൊമസ്റ്റിക് എനർജി സോഴ്സ് നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഏതെങ്കിലും ലിഥിയത്തിന് പകരം കൊണ്ടുള്ള സൾഫർ, സോഡിയം സൾഫർ ബാറ്ററി എന്ന് പറഞ്ഞൊരു ബാറ്ററി
ഇന്ത്യൻ നമ്മുടെ ഗവൺമെൻറ് ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ. എവിടെ എന്താണ് നടക്കുന്നത്? സോഡിയം സൾഫർ ബാറ്ററീസ്, ഞാനത് പറയാൻ വിട്ടുപോയതാ, ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു എന്താ ഞാൻ വിട്ടുപോയെന്ന്. അപ്പോൾ അത് ആ ബാറ്ററി ഉണ്ടല്ലോ, ശരിക്കും സൗദി അറേബ്യയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ അതിന് പവർ കുറവാണ്. വലിയ ഇതൊരു ബാറ്ററി വേണമെങ്കിൽ മറ്റേ നാലെണ്ണം വേണമായിരിക്കും, പക്ഷേ അതിന് ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുതലാണ്. അപ്പോൾ 5 വർഷമൊക്കെ എക്സ്പെക്റ്റൻസി, മറ്റേ ലിഥിയത്തിന് 3 വർഷമല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഓർത്തിരുന്നിട്ട് പരീക്ഷയ്ക്ക് എഴുതുക. കളക്ട് ഇത് ശരിക്കും ഓർത്തിരുന്ന് കഴിഞ്ഞാൽ ഓരോ പോയിന്റ് വെച്ച് ഇതുണ്ട്, പോയിന്റ് വെച്ചേക്കുന്നുണ്ട്, ഇങ്ങനെ പോയിന്റ് വെച്ച് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതാവുന്നുള്ളൂ. കാര്യങ്ങൾ പിടികിട്ടി എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം പിടികിട്ടിയാൽ മാത്രമേ നമുക്ക് ഭംഗിയായിട്ട് എഴുതാൻ പറ്റുള്ളൂ. അത് ലാംഗ്വേജ് ഏതായാലും, മലയാളം ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും, മലയാളം ഇംഗ്ലീഷ് എഴുതണം കേട്ടോ എന്നെൻ്റെ റിക്വസ്റ്റ്. മിക്സ് ചെയ്ത് എഴുതാനും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദിസ് ടോപ്പിക്, ദാറ്റ് ഈസ് ദ എനർജി സിറ്റുവേഷൻ ഇൻ ഇന്ത്യ. ഓക്കെ, ഇതിനോട്ട് ഞാൻ നമ്മുടെ ക്ലാസ് റൂമിലിടാം, നിങ്ങൾ വായിക്കുക, അതിനുശേഷം നമ്മൾ പതിവുള്ള അസൈൻമെൻറ്റും നിങ്ങൾ ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ ലിസ്ണിംഗ്.